അതുകൊണ്ട് ആ ദുആ പോലെയാണ് നമ്മൾ യാത്ര എല്ല വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു അല്ലാഹനെ ഒരാൾ ഏൽപ്പിച്ചോ ഓൻ അല്ലാഹ മതി അപ്പോൾ ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അല്ലാഹനെ ഏൽപ്പിക്കുക എന്തൊക്കെ ഏൽപ്പിക്കുക നമ്മൾ ഈ പോണ കാര്യങ്ങൾ അവിടെ എത്തിയിട്ടുള്ള വിഷയങ്ങളും ഒക്കെ ഇവിടെ നമ്മൾ വിട്ടുപോകുന്ന കാര്യങ്ങളും ഏത് ഭാര്യയുണ്ട് ഇവിടെ ഭർത്താവുണ്ട് അല്ലെങ്കിൽ ആലയിൽ പശുണ്ട് കച്ചവടമുണ്ട് സ്ഥാപനമുണ്ട് വീടുണ്ട് മക്കളുണ്ട് ഒക്കെ ഉണ്ട് അതൊന്ന് പോകാൻ നമുക്ക് എല്ലാം ഒരുങ്ങിയിട്ട് ഒരാൾക്കും പോകാനാവില്ല അതൊക്കെ ഒരു പാകനാക്കിയിട്ട് പിന്നെ പോകാനാവും അത് താഴോട്ടേ പോകാനാവും അങ്ങോട്ട് പോകണമെങ്കിൽ കുറേയൊക്കെ അങ്ങനെയൊക്കെ അവിടെ വെച്ചിട്ട് അല്ലാഹ് അലൈക തവക്കൽതു പഠിച്ചോനെ എൻ്റെ മേൽ ഞാനിതാ ഭരമേൽപ്പിച്ചിരിക്കുന്നു ഇനിയൊക്കെ നോക്കണേ അല്ലാഹ് അങ്ങനെ പുരേന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് ഇതൊക്കെ ദ്വയർന്നിട്ട് ബിസ്മില്ലാഹി തവക്കൽ തുലല്ലാ ചെല്ലിയിട്ട് ഇടത്തെ കാലും മുന്നോട്ട് വെച്ചിട്ട് പുരേന്ന് ഇറങ്ങുകയാണ് ആ ചെല്ലൻ്റെ ദിക്കുറും ദ്വായൊക്കെ ഇറങ്ങുമ്പോഴുള്ള ദ്വായൊക്കെ ബുക്കിലുണ്ട് ഞങ്ങൾ നോക്കി ചെയ്തോ ഞാൻ അതിൻ്റെ രത്ന ചുരുക്കം പറയാം അള്ളാൻ അങ്ങ് ഏൽപ്പിച്ചിട്ട് പോ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കാൻ പാടില്ല ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല പിന്നെ നോക്കുമ്പോൾ അതല്ല അങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കുന്നതിനൊന്നും ഇല്ല നമ്മളൊരു ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിയാൽ പിന്നെ ആ ലക്ഷ്യസ്ഥാനായിരിക്കണം നമ്മുടെ നോട്ടം ഏതല്ല പഠിച്ചോനെ ഞാൻ പോയാൽ എൻ്റെ മരുവോള് കൃപ്പം തേനിക്ക് എന്തായി പോകുന്നത് ഞാനിവിടെ ഇല്ലാഞ്ഞാലും ശില്പാകാം അതുപോലെ എൻ്റെ പയ്യുണ്ട് പിന്നെ പെറാനായിട്ടുണ്ട് ആടുണ്ട് അത് എന്നെ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ അതിൻ്റെ വിചാരം അങ്ങനെ ഉണ്ടാവും പുയ്യാപ്പിൾക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാനാവില്ല ഞാൻ കൊടുത്തില്ല അതിനൊന്നും ആവില്ല എന്താവും മരക്കൾ മാണ്ടിയോണ്ട് നോക്കുക പഠിച്ചോനെ ഇതൊന്നും നിങ്ങൾ ടെൻഷനാണ്ട എല്ലാം അള്ളാഹനെ അങ്ങ് ഏൽപ്പിച്ചേക്കുക അതൊക്കെ പഠിച്ചോനെ ഇനി വേണ്ടിയോണൊക്കെ കൈകാര്യം ചെയ്തോ ഞാനിതാ എൻ്റെ അടുത്തേക്ക് വരിക അതാ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു മറ്റേത് ഓലെപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും തവാഫിൻ്റെ ഇടയിൽ ഇതായിരിക്കും ചിന്ത ഒരു സംഗതിയും റെഡിയാവില്ല അതുകൊണ്ട് എല്ലാം അള്ളാഹനെ ഏൽപ്പിച്ചാൽ അള്ളാഹു അതൊക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും അള്ളാഹു അങ്ങനെ നമ്മുടെ പ്രതിനിധിയായി നമ്മുടെ കുടുംബത്തിനും മറ്റുമൊക്കെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നമ്മുടെ യാത്ര അള്ളാഹു നല്ല സന്തോഷത്തിലാക്കി തരട്ടെ അപ്പോൾ ചുരുങ്ങിയ വാക്കുകളിൽ ആ ദ്വായിൽ നിങ്ങൾ അതൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുക ഉസ്താദ് ദ്വാരക്കുന്നുണ്ട് അതൊക്കെ ദ്വാരന്നോട്ടെ അയാൾക്ക് നിങ്ങൾ അഞ്ഞൂറ് കൊടുത്തോളൂ അതിനൊന്നും ഇല്ല നിങ്ങളെ കാര്യം നിങ്ങളെ കൽബ് തട്ടിയിട്ട് ഒന്ന് എന്ത് ചെയ്യുക ആ സുന്നത്തേക്ക് ഏത് സലാം വീട്ടിട്ട് ഒന്ന് പറഞ്ഞ് പുരേന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് അൽഹംദുലില്ലാഹ് അങ്ങനെ നേരെ എയർപോർട്ടിലെത്തുന്നു ഏത് ടൈമിന് 4 മണിക്ക് കറക്റ്റ് 4 മണി എന്ന് പറഞ്ഞാൽ 3:55 4:05 അതിന് കരുതിയിട്ട് ഇറങ്ങുക യാത്രയുടെ ദൂരവും ഇടയിലുണ്ടായേക്കാവുന്ന ബ്ലോക്ക് ടയർ പഞ്ചറായാൽ എന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടിട്ട് 1 മണിക്കൂറോടെയൊക്കെ നേരത്തെ ഇറങ്ങൽ നല്ലതാണ് ദീർഘദൂര യാത്ര ആണല്ലോ പ്ലെയിൻ അവിടെ നിൽക്കൂലല്ലോ അങ്ങനെ അവിടെ എത്തി നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ അവിടെ ഇരുന്നാലും വേണ്ടിയില്ല ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് ഒന്ന് മൂത്രമൊഴിക്കണമെങ്കിൽ മൂത്രമൊഴിച്ച് അതിനെ പുറത്ത് നിർത്തണം കേട്ടോ അതിനുള്ളിലെത്തിയാൽ പിന്നെ അതിനുള്ള സംവിധാനം അവിടെ ഉണ്ടാവില്ല കയറുന്നതിൻ്റെ മുമ്പ് ഒന്ന് നോക്കുക 4 മണി 1 മണിക്കൂറോടെ ഉണ്ട് എന്നാൽ നമ്മളൊന്ന് കട്ടൻ കുടിക്കുക ഒന്നാ പള്ളി അടക്കയറി മൂത്രമൊഴിക്കുക അതൊക്കെ ചെയ്ത് റെഡിയായി അങ്ങനെ 4 മണിയോട് അടുക്കുമ്പോൾ അങ്ങോട്ട് കയറിയാൽ മതി ചിലരുണ്ടാവും 4 എന്ന് പറഞ്ഞാൽ 1 മണിക്ക് തന്നെ അവിടെ എത്തിയിട്ട് സാധാരണ ഞങ്ങളിവിടെ എത്തി കേട്ടോ അങ്ങനത്തെ പോലും ഉണ്ട് 4 മണി ആയിട്ടും നമ്മൾ അല്ല നിങ്ങളെ എടുത്തു 4 മണി 4:10 അല്ല നിങ്ങൾക്കാണ് അങ്ങനെ ഉണ്ടാവും കുറച്ച് കൂട്ടർ നമ്മളതിലൊന്നും രണ്ടിലും പെടരുത് നമ്മൾ ആ ടൈം ഏതാണ്ട് അടുപ്പിച്ച് അവിടെ എത്തുന്ന രീതിയിൽ അവിടെ എത്തുക അല്ലാഹു തൗഫീഖ് നൽകട്ടെ സുബൈ ഉള്ളുന്ന ആ സുബൈ 4:30 വാങ്ങി കൊടുക്കുള്ളൂ ഓ അത് അതിനാണ് നമ്മൾ ഈ നേരത്തെ എത്തുന്നത് ഈ നേരത്തെ ഇപ്പോൾ കഴിഞ്ഞതിനൊക്കെ നേരത്തെ എത്തിയപ്പോൾ ഞാനെന്തായി നേരെ കൊണ്ടുപോയിട്ട് ഒരു കൗണ്ടറിൽ നമ്മളെ മുഴുവനും കൊണ്ടുപോയിട്ട് ഇമിഗ്രേഷൻ ബോർഡിംഗ് പാസ്സൊക്കെ വേഗം നടത്തി കഴിഞ്ഞ പോലൊക്കെ മുകളിലേക്ക് വേഗം വിടും അവിടെ ആ മുകളിൽ പോയിട്ട് ചെക്ക് ഇൻ ഇമിഗ്രേഷൻ നടന്ന് കഴിഞ്ഞ് അപ്പുറം കടന്നാൽ വേഗം ഒന്നും എടുക്കാൻ നിസ്കരിക്കുക ഒരു പ്രശ്നമില്ല ഒക്കെ അവിടുന്ന് അതാണ് ഇനി പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാവരും 4 മണിക്ക് അവിടെ എത്തി ഒരാ അഥവാ 2 ആൾ 4 ആൾ വരാനുണ്ടെങ്കിൽ 4 മണി ആയാലും ഓല കാത്തുക്കൂല ഈ ഉള്ള ആളെയും കൊണ്ടെന്ത് ചെയ്യും ഞാൻ ഉള്ളിലേക്ക് പോകും ബാക്കിയുള്ള ഓല പാസ്പോർട്ട് അവിടെയുള്ള ട്രാവൽസ് കാർ മാനേജർ അവിടെ ഏൽപ്പിക്കും ഓല വരുമ്പോൾ ഓല ബാക്ക് കയറ്റി പോകും നമ്മളെ കൂടെ തന്നെ കയറണമെങ്കിൽ നിങ്ങൾ ആ സമയത്ത് തന്നെ അവിടെ എത്തണം കാരണം എല്ലാവരെയും കാത്തുനിന്നാൽ ബാക്കിയുള്ള കാര്യമൊക്കെ പോകുമല്ലോ അപ്പോൾ ഇത് നല്ല നിലക്ക് നടക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ആ പറഞ്ഞ ടൈം ഇപ്പറഞ്ഞ ടൈമല്ല ഇനി പറയാൻ പോകുന്ന ടൈം മക്കത്തൊക്കെ എത്തിയാൽ ഓരോ സംഗതിക്കും നമ്മൾ ടൈം പറയും ആ ടൈമിന് കുറച്ച് നേരത്തെ കാലത്തെ നിങ്ങൾ ഒരുങ്ങി ഓരോരുത്തർക്കും ചില പരിമിതികളും ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ കണ്ട് നിങ്ങൾ നേരത്തെ ഒരുങ്ങിയിട്ട് ഇറങ്ങുക എന്നല്ലാതെ നമ്മൾ ആ ടൈം പിന്നെ ഓരോരുത്തർക്കും വേണ്ടി കാത്തിക്കാൻ നിന്നാൽ നമ്മളെ പരിപാടിയൊന്നും സമയബന്ധിതമായി എന്താവില്ല നടക്കില്ല അതുകൊണ്ട് ഒരു അമീർ എന്നുള്ള നിലക്ക് എന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ
നിങ്ങളൊക്കെ എന്നേക്കാൾ ഒരുപാട് യോഗ്യരും അറിവുള്ളവരും കഴിവുള്ളവരും ആണെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഞാൻ പറയുന്നത് അക്ഷരം പ്രതി നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ എന്താക്കാൻ കഴിയുള്ളൂ, നല്ലവർക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി, നിങ്ങളെ ഇതൊക്കെ തന്ന് നമ്മൾ ഉള്ളിലേക്ക് കടക്കുകയാണ്. ഇനി നിങ്ങളാട്ടോ അത് സൂക്ഷിക്കേണ്ടത്, ഏത് ഈ പാസ്പോർട്ട്, ടിക്കറ്റ്, ഉള്ളിലെത്തിയിട്ട് നിങ്ങൾ വാങ്ങുന്ന ബോർഡിംഗ് പാസ്, അപ്പോഴും പാസ്പോർട്ട് അവിടെ ഒരു വാങ്ങി വെച്ചാൽ ഓലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഓല് തിരിച്ചു തരും. ബോർഡിംഗ് പാസിൻ്റെ കൂടെ ടിക്കറ്റും തരും, പാസ്പോർട്ടും തരും. പാസ്പോർട്ട് നിന്ന് അവിടെ കൊടുക്കേണ്ടതായിരിക്കും, അത് അങ്ങ് പിന്നെ മാണ്ടായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് ബോർഡിംഗ് പാസ്സുമായിട്ട് അങ്ങ് പോയാൽ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും അക്കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ ഒരു അനുഭവം ഇക്ക എനിക്കല്ല, എൻ്റെ കൂടെയുള്ള വേറെ ഗ്രൂപ്പിന് അജിന് പോയപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് ജിദ്ദയിലിറങ്ങി ആടെ ഈ ബലി ഒക്കെ കഴിഞ്ഞേക്ക് പിന്നെ ബാഗൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവരെ പാസ്പോർട്ട് എവിടെയും കാണുന്നില്ല. ഒരാൾ ചു പ്രായമുള്ളതാണ്. ഈ പ്രായമുള്ള ആളുകൾ അങ്ങനെ ഉണ്ടാകും എന്ന് കണ്ടാൽ കൂടെ ഉള്ള ചിന്തയും ആരോഗ്യവും ഒക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണോ, ഓലെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് കാര്യത്തിൽ ഓലെ പാസ്പോർട്ട് എപ്പോഴും നിങ്ങൾ വാങ്ങി വെച്ചാലും പറ്റൂല. ഓലങ്ങോട്ട് കടക്കുമ്പോൾ ഓലെ കയ്യിൽ നിന്ന് തന്നെ പാസ്പോർട്ട് വാങ്ങി നോക്കിയിട്ടേ ഇവരെ അങ്ങോട്ട് വിടുള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇൻഷാല്ലാ ജിദ്ദയിലെത്തി ബസ്സിൽ കയറിയാൽ പിന്നെ നിങ്ങളെ പാസ്പോർട്ടൊക്കെ ഞാനിന്ന് വാങ്ങിക്കും. ആ പിന്നെ ഇങ്ങോട്ട് പോരുമ്പോഴേ മതി തിന്നേ തരുള്ളൂ. അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ബാഗിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ തന്നെ ഒരു കുപ്പി വെള്ളവും വെച്ചിരിക്കുന്നു, അത് മൂടി ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഇട്ടതാണ്. ബാഗ് ഇങ്ങോട്ട് ചരിച്ചപ്പോൾ അതവിടെ വീണ് വെള്ളം നിറഞ്ഞിട്ട് പാസ്പോർട്ടൊക്കെ നനഞ്ഞെന്തായിപ്പോയി, ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ആ പാസ്പോർട്ട് വെക്കുന്ന അള്ളറയിൽ അറയിൽ ബാഗോ അല്ലെങ്കിൽ വെള്ളമോ അതുപോലുള്ള കേടുവരാൻ സാധ്യതയുള്ള അത്തറ് പോലത്തെ ഒന്നും വെക്കരുത്. അതിനാണ് ഈ ഹാൻഡ് ബാഗിൽ ഒരു ഇത് കവർ, അതിൻ്റെ അപ്പുറത്തേൽ വെച്ചോളി. പാസ്പോർട്ടിനെ ശരിക്കും ചെയ്യണം, ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുലുമലാണ്. പിന്നെ എംബസിയിൽ പോയിട്ട് ഔട്ട് പാസ്സൊക്കെ ഉണ്ടാക്കി എല്ലാം കൂടി ആകുമ്പോഴേക്ക് ഒരുപാട് പൈസയും നേരമൊക്കെ അതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇടാനുള്ളത് കോഴിക്കോട് ഉള്ളിലേക്ക് കയറാൻ നോക്കാൻ കയറി. ഞാൻ മുമ്പിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളും ബേക്കിൽ ഇങ്ങനെ ലഗേജ് അവനാൻ്റെ ലഗേജ് ട്രോളിമേൽ വെക്കും, അവയിട്ട് ഇങ്ങനെ വരിക. ഞാൻ പറയും പോലെ വരിയിൽ നിൽക്കുക. വരിയിൽ നിൽക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഒരു ഇതുണ്ടാവും, കൗണ്ടർ ഉണ്ടാവും, ശ്രദ്ധിച്ചോളെ. ഫ്ലൈറ്റിൻ്റെ കൗണ്ടർ, ഇപ്പോൾ നമ്മൾ IX എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് ആണ്, ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന നമ്മളെ ഫ്ലൈറ്റ്. അതിനൊരു 4 കൗണ്ടർ ഉണ്ട്, 21, 22, 23, 24. അപ്പോൾ അതിൽ ഒന്നിൽ കുറേശികൾ നമ്മൾ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ എല്ലാവരും അമ്പരി തന്നെ അവിടെ നിൽക്കും, അതല്ല വേണ്ടത്. തൊട്ടടുത്തും അതിൻ്റെ തന്നെ ആണെങ്കിൽ ഒരു 10 ആളായാലും നിൽക്കുക, ഒരു 10 ആളപ്പുറത്തേലും നിൽക്കുക. അപ്പോൾ 4 എണ്ണത്തിലും വകുപ്പത്തുണ്ടെങ്കിൽ 40 ആയി, ബാക്കി 10 ആളേലാ നിൽക്കേണ്ടി. ആ 10 ഒന്നിലല്ല, 2 ആളിൽ നിൽക്കുക, അല്ലെ 3 ആൾ 4 ആൾ, ബാക്കി 4 ആയിരിക്കുക. ഏതിലാണോ 2 ആൾ കുറവുള്ളത് ആ വരിയിൽക്ക് എന്ത് ചെയ്യണോ, നിന്നുകൊണ്ട് നിൽക്കണം. ഇത് അപ്പോൾ പറഞ്ഞെടുക്കാനാവില്ല. കോഴിക്കോട് താഴെ നമ്മൾ നിൽക്കുമ്പോഴും മുകളിൽ പോയിട്ട് ഇമിഗ്രേഷൻ ഉണ്ടല്ലോ അവിടെ, നമ്മളെ കണ്ണുതൊക്കെ പരിശോധിക്കുന്നത്. താഴെ ഒരു 4 പിന്നെ കൗണ്ടർ മാത്രമേ നമ്മളിതുണ്ടാവും, നമ്മളെ ലഗേജ് കൊടുക്കുന്നതും ബോർഡിംഗ് പാസ് തരുന്നതും ഒരു 4 കൗണ്ടറേ ഉണ്ടാവും. ചിലപ്പോൾ 3 ആക്കിയാൽ 3, ഓല നിയന്ത്രണം ഉണ്ടെങ്കിൽ എന്നല്ലാതെ ബാക്കി 4 നമുക്ക് നിൽക്കാം. അതേസമയത്ത് അത് കഴിഞ്ഞാൽ താഴെന്ന് നോക്കാം, നിങ്ങൾ പിന്നെ പോയി ഇങ്ങനെ പരിചയമുണ്ടല്ലോ, താഴെന്ന് ഈ ബോർഡിംഗ് പാസ് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവരും വരട്ടേ എന്നറി തിരിഞ്ഞിക്കരുത്. നിങ്ങൾ നിങ്ങളെ കൂടെയുള്ള 4 ആൾ, നിങ്ങൾ ഓളും മോനും മരുവോളും ആയിക്കെങ്കിൽ ബാക്കിയുള്ളവരോളെ കൂടെ ആണുങ്ങളുണ്ടല്ലോ, ആ നിങ്ങൾ 5 ആളായാൽ നിങ്ങൾ നേരെ മുകളിൽ പോയിട്ട് ഇമിഗ്രേഷൻ ചെയ്യും. കാരണം ഈ താഴെയുള്ള എല്ലാ ഫ്ലൈറ്റിൻ്റെ ആൾക്കാരും മുകളിൽ ഒരുത്തിയിൽക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ തിരക്കുണ്ടാവുമല്ലേ, ഉണ്ടാവും. അപ്പോൾ നമ്മളിത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അങ്ങോട്ട് പോയാൽ മതി, പറഞ്ഞുതരും. അവിടെ പോയിട്ട് ആടെ ലിഫ്റ്റ് ഉണ്ട്, കറങ്ങുന്ന കോണിയുണ്ട്, മലയാളത്തിലുള്ള കോണിയുണ്ട്, സാധാരണ നമ്മൾ കയറുന്നത്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് കയറുക. മുകളിൽ പോയിട്ട് എല്ലാവരും ഒരുത്തിയിൽക്കാണ് പോകുന്നത്. അവിടെയും കുറേ കൗണ്ടറുകൾ, ഏതിലാണോ ആരും ഇല്ലാണ്ട് ഒരുത്തൻ നിങ്ങൾക്ക് ഒത്തിരിക്കുന്നത് അങ്ങോട്ടാണ് നമ്മൾ വേഗം പാസ്പോർട്ട് ആയിട്ട് പോകേണ്ടത്. അല്ലാതെ 4 ആൾ നിൽക്കുന്ന വരിയിലല്ല. ഒന്ന് നോക്കുക, ആ ആടെ ആളില്ല, നാട്ട് പോവുക. അങ്ങനെ പോയിട്ട് ആടെ നിന്ന് അതും കഴിഞ്ഞ് അങ്ങോട്ട് കടന്ന് പിന്നെ നിങ്ങളെ ഹാൻഡ് ബാഗൊക്കെ അതിൽ ഒത്തിരിടാൻ പറയും. ഇട്ടാൽ ഇപ്പുറത്തുകൂടി പോയിട്ട് ആ ഹാൻഡ് ബാഗ് ഇങ്ങ് എടുക്കണം, ഇല്ല അതങ്ങ് എത്തുമെന്ന് വിചാരിച്ച് പോകരുത്. ഏടങ്ങളെ ബാഗോ പാസ്പോർട്ടോ കൊടുത്താലും അത് നിങ്ങൾ തിരിച്ച് വാങ്ങിയിരിക്കണം. ഇവിടുന്ന് തരുന്നില്ല ആടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയിട്ട് നോക്കണം, ആ ഏട്ടാ പോയി ചാടുന്നത് ആടുണ്ട്. അല്ലെ മുമ്പിലുള്ളവരോട് ചോദിക്കുക, ഇതൊക്കെ നല്ലത്. നമ്മളെ മുമ്പിൽ നിൽക്കുന്ന ആൾ എന്താ ചെയ്യുന്നത്, ബാക്കിലുള്ളവരല്ല നോക്കണ്ടി. നമ്മളെ മുമ്പിൽ നിൽക്കുന്നവർ എന്തൊക്കെ കളിയാ മറ്റോല് കളിപ്പിക്കുന്നതൊക്കെ നമ്മളിങ്ങനെ നോക്കണം. ആ അല്ലെ വിരൽ വെപ്പിക്കുന്നുണ്ട്, ആ എനിക്കും വെക്കണം. പിന്നെ ഈ ബെൽറ്റിലിടുമ്പോൾ
ബെൽറ്റിൽ ഇടുമ്പോൾ നിങ്ങളെ മൊബൈല് ബാഗ് ഇതൊക്കെ അതിൽ വെക്കണോ എന്ന് ഇങ്ങനെ നേരത്തെ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മളിപ്പുറത്ത് നിന്ന് എന്ത് ചെയ്യുക, നാലാളെ ബാക്കിൽ നമ്മളുള്ളത് ബെൽറ്റ് കഴിച്ച് അതിൽ വെച്ച് മൊബൈലും വെച്ച്, അല്ലാതെ എന്ത് ചെയ്യുമോ അവിടെ ചെന്നിട്ട് ഓലിത് പറയാൻ കാത്തുന്നിട്ട് അന്നപ്പോഴാണ് അത് വലിച്ചു കയറ്റിട്ട് ബെൽറ്റും കഴിച്ച് മെറ്റവും കഴിച്ച് കുറേ സമയമായിട്ട് പോവും. കാരണം നമ്മളെ കീശയിലും അരയിലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ബെൽറ്റ് അതുപോലെ തന്നെ പിന്നെ താക്കോല് മൊബൈല് ഇതൊക്കെ ബേഗിലിട്ടിട്ട് അമ്പേഗ് അവിടെ വെച്ച് കൊടുക്കണം ഓൽക്ക് പരിശോധിക്കാൻ. എന്നിട്ട് ഇതിലെ വന്നിട്ട് നമ്മളെങ്ങനെ നിർത്തിയിട്ട് നമ്മളൊക്കെ എന്താവും പരിശോധിക്കൂ, എന്തോ ബോംബൊക്കെ വെച്ച് കെട്ടിക്കോ എന്ന് നോക്കുകയാണോ അവർ. ആ നമ്മളല്ലല്ലോ, പിന്നെ എന്തിനാ നമുക്ക് അവിടെ നിന്ന് കൊടുക്കുന്നത് പേടിക്കേണ്ട. അതും കഴിഞ്ഞ് അങ്ങ് ചാടിയിട്ട് ആ മൊബൈൽ പിന്നെ ബാഗും എടുത്തിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവുക. ഏത് ബാഗ്? ഹാൻഡ് ബാഗേ പള്ളൂ, ലഗേജ് താഴെ കൊടുത്തു. അങ്ങനെ നേരങ്ങൾ പോയാൽ കാണാം പ്രാർത്ഥനാ മുറി എന്നാട് എഴുതി വെച്ചിക്കതാ. കണ്ടില്ല നിങ്ങൾ പ്രാർത്ഥനാ മുറി? പ്രാർത്ഥനാ മുറി എന്ന് അവിടെ കാണുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഒരു വാതിലുണ്ട്. ഇതുപോലെ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ വാതിൽ, അവിടെ നോക്കിയാൽ ഒതു മുറിക്കുന്ന സ്ഥലം ഉണ്ടാണ്, ഒതു മുറിക്കുന്ന സ്ഥലം. എടുക്കലാണെന്ന് എടുക്കണ്ട, അവിടെ ഇങ്ങനെ വാഷ് ബേസിൻ്റെ എടുത്തിട്ട് കാലൊക്കെ അങ്ങനെ കയറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണോ, ഒതു എടുക്കണം, അത് വേണ്ട. നിങ്ങൾ ആ പ്രാർത്ഥനാ മുറിയിൽ നോക്കിയാൽ ഇടത്തോട്ട് നോക്കിയാൽ പുരുഷന്മാർ നിൽക്കരിക്കുന്ന സ്ഥലം, വലത്തോട്ട് നോക്കിയാൽ സ്ത്രീകൾ നിൽക്കരിക്കുന്ന സ്ഥലം. ആ നിസ്കരിക്കുന്ന സ്ഥലത്തിൻ്റെ ഉള്ളിലേക്ക് കാല് ചെരുപ്പ് ഊരിയിട്ടിട്ട് അങ്ങോട്ട് കയറി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ കാണാം ഒതു എടുക്കാൻ നല്ല സ്ഥലം, നല്ല പൈപ്പ്. നമ്മളെ പള്ളിയിലൊക്കെ ഉള്ളതുപോലെ നല്ലോ. അവിടെ നിന്ന് എന്ത് ചെയ്യുക? ഒതു എടുക്കുക, ഒതു എടുക്കുക. ഇത് നല്ലോണം ഉറപ്പിച്ച് വരച്ച് വെച്ചോളി അടിയിലൊരു വര. അല്ലാതെ ഇതുവരെ കുറേ നിന്ന് കുഴങ്ങിക്കുന്ന അങ്ങനെ വന്ന് ആദ്യത്തെ നന്ന ആളാളും ചെയ്യും, നല്ല കസേര ഉണ്ട് അവിടെ ഇരിക്കാൻ, ഇപ്പുറത്ത് ചാരി കിടക്കാനുള്ള വേറെ ഉണ്ട്, ആടാട് കുത്തിയിരിക്കും, എല്ലാവരും വരട്ടേന്നും വിചാരിച്ചു. അങ്ങനെ ഈ 50 ആളും വരുന്നവരെ അവിടെ കുത്തിയിരുന്നു. അവസാനം ഞാൻ വരുന്നത്, അല്ല നിങ്ങളൊക്കെ ഇപ്പം നിസ്കരിച്ചോ പോയി, ഇല്ല ഞങ്ങൾ നിങ്ങൾ വരട്ടേന്ന് വിചാരിച്ച. അങ്ങനെ ഞാൻ പറഞ്ഞ് സുബൈ കയറ്റങ്ങൾ, ഓ ആ മറന്നുപോയി. അങ്ങനെ ഉണ്ടാകാം, അതുണ്ടാകരുത്. അതിനായി പറഞ്ഞു ആദ്യം എത്തുന്നോല് പോയിട്ട് ഒതു എടുത്തിട്ട് എന്ത് നിസ്കരിക്കണം ഇല്ലേ കഥായിപ്പോ. നമ്മൾ 4 മണിക്കല്ലേ ഉള്ളിൽ കയറിയേ, 4:30 വാങ്ങി കൊടുത്ത്, ചിലപ്പോൾ 5 മണിയോ 5:45 ഒക്കെ ആയിണ്ടാവും, മിക്കവാറും 1:30 ആകുമ്പോൾ തന്നെ നമ്മൾ അവിടെ എത്തും. അപ്പോൾ ആദ്യം എത്തുന്നവർ ഒതു ചെയ്ത് സുബൈ നിസ്കരിച്ചിട്ട് ഒരാർത്തന്നെ വേണോ ഇരിക്കുക, അല്ലെങ്കിൽ പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ കസേരയിലാടെ ഇരിക്കുക. പിന്നെ വരുന്നുണ്ട് ഒരു 5 ആൾ, ഓലോട് പറയാതാ ഇതാട്ടോ ഒതു എടുക്കുക, ഒതു മുറിക്കുന്ന സ്ഥലം അതായത് ബാത്റൂമേ അത് ഒതു എടുക്കുന്ന സ്ഥലം അതിൻ്റെ ഉള്ളിലുണ്ട്, ഇത് അങ്ങനെ പോയി നിസ്കരിച്ചോളി. അവർ സഹായമാണല്ലോ, ഒരു തിരഞ്ഞെടുക്കണ്ടല്ലേ. ഓലും വന്ന് അടിയിരുന്ന് ഞാൻ വരുമ്പോൾ നിങ്ങൾ 49 ആളും നിസ്കാരമൊക്കെ കഴിഞ്ഞ് റെഡിയായി. കാരണം എനിക്ക് അങ്ങനെ വന്നുകൂടെയല്ലോ, ഒരാളാണ് ഇങ്ങോട്ട് കിടക്കാൻ പറ്റാത്ത എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കേണ്ടി ഞാനല്ലേ. ഇതിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കൂ? നിങ്ങളിങ്ങനെ കുത്തിയിരുന്നാലും നമ്മൾ 50 അല്ല, നമ്മൾ കുറേശികളാണ്. വേറെ ഹാഷിമിയാക്കളുണ്ട് ഒരു 50 ആൾ, മുത്തലീബിയാക്കളുണ്ട് വേറെ ട്രാവൽസേ, ഓരെല്ലാം വന്ന അബേർക്കൊക്കെ നിൽക്കരിക്കാനും ഒതെടുക്കാനുള്ള സ്ഥലം ഒന്നേ ഉള്ളൂ. എങ്ങനെ ഉണ്ടാവും? ഈ ഫ്ലൈറ്റിൽ വേറെ ഇല്ല ടീം. അതുകൊണ്ട് പരമാവധി സുറഅത്തൻ സുറഅത്തൻ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ കഴിഞ്ഞാൽ വേഗം പോവുക. ആ കാര്യമൊക്കെ ഇനി ഇരുന്നോളി, ഇനി അവിടെ ഇരുന്നോ, നല്ല സമയമുണ്ട്, സൗകര്യമുണ്ട്, നമ്മളെ ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട്, പ്രശ്നമല്ല, അവിടെ ഇരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു വസ്വാസം ഇങ്ങനെ വരും, എന്ത് പള്ളേന്നെന്തോ ഒരു കളി. കാരണം ഇന്നലെ മോന്തിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കഴിച്ച് പോന്നാണ്, അപ്പോൾ ഒന്നും റെഡിയായില്ല, ഉറങ്ങിയിട്ടുമില്ലല്ലോ. അപ്പോൾ നല്ലോണം എൻജിൻ വർക്ക് ചെയ്യല്ലോ, ആ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വിശക്കുന്നുണ്ട്. ഷുഗറിൻ്റെ പ്രശ്നമുള്ള ആളാണെങ്കിൽ ബറയിലും തുടങ്ങും. ആ ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ഫുഡ് എവിടുന്നാ കിട്ടുക? ഫുഡ് ഫ്ലൈറ്റിൽ നിന്നാണ് കിട്ടുക. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കിട്ടൂല, കാരണം ഇപ്പോൾ എക്സ്പ്രസ്സിലും ഏതില്ല, ഫുഡില്ല. പക്ഷേ നമ്മൾ ഒരു കിറ്റ് നിങ്ങൾക്ക് തരും. എപ്പോൾ തരും? പാസ്പോർട്ട് നിങ്ങളെ കയ്യിൽ തരുമ്പോൾ തന്നെ കൗണ്ടറിൻ്റെ മുമ്പിൽ നിന്ന് ഒരു കിറ്റ് തരും. അതിലെന്തെങ്കിലും ഒരു എരിവുള്ളോ ഉണ്ടാവും, ഒരു മധുരമുള്ള ഒരു ഫ്രൂട്ടോ അല്ലെങ്കിൽ ഒരു സാൻഡ്വിച്ച് പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു കുപ്പി വെള്ളമൊക്കെ ഉണ്ടാവും. അതെന്തിനാണെന്നറിയോ, ഫ്ലൈറ്റിൽ കയറി 8:30 കയറിയിട്ട് നമ്മൾ മുകളിലെത്തി പിന്നെ അങ്ങനെ പോണ സമയത്ത് ഒരു ഭക്ഷണം ഉണ്ടാവുമല്ലോ, ആ ഭക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവില്ല, അതിന് പകരം തരികയാണ്. അതിപ്പോൾ തന്നെ നിങ്ങൾ തിന്നാൽ അവിടെ നിന്ന് പിന്നെ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ വിറയൽ മാറ്റാൻ നിങ്ങൾക്കൊരു ലൈറ്റ് ഫുഡ് നിങ്ങളെ ഹാൻഡ് ബാഗിൽ വെക്കൽ നല്ലതാണ്. ഒരു ഇറച്ചിപ്പത്തൽ അല്ലെങ്കിൽ ഒരു മടക്കിപ്പത്തൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ അല്ലേ, അല്ലേ കല്ലുമ്മക്കായും ഒരിച്ചവും മതി, ഉന്നക്കായും മതി. ഇനി അതൊന്നും ഉണ്ടാക്കാനാവില്ലെങ്കിൽ ഒരു നീന്തറപ്പഴം, അല്ല ഒരു ആപ്പിളാണെങ്കിൽ അത് അങ്ങക്ക് ഇഷ്ടമെങ്കിൽ അത്,
ഞാൻ പറഞ്ഞതിൻ്റെ രൂപ അത്. അല്ലാതെ നെയ്ച്ചോറും പത്തിരിയോ കുറെ കട്ടാക്കി കൊണ്ടുവന്നിട്ട് അതാണ് തിന്ന് ചാടാനൊന്നും നിൽക്കണ്ട. നിങ്ങൾക്ക് പ്രശ്നമില്ലാതെ ആ പോരുന്ന ടൈമിന് എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സാധനം അതിൽ വെച്ചാൽ അത് നിങ്ങൾ വെച്ചു നോക്കി. നിങ്ങൾക്ക് ഒരു വിശപ്പും ഉണ്ടാവില്ല, ഒരു ദാഹവും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെ അടുക്കടുക്കും അങ്ങ് എത്തിയിട്ടായിരിക്കും പിന്നെ കഴിക്കുന്നത്. അഥവാ നിങ്ങൾ വേഗലൊന്നും വെച്ചിട്ടില്ലെങ്കിലോ എന്തൊന്നില്ലാത്ത വിശപ്പ് മാത്രമല്ല അപ്പുറത്ത് നിന്നുണ്ട് ഒരുത്തി വേഗം എടുത്ത് നമ്മളെ മുഖത്ത് നോക്കി ഇങ്ങനെ തിന്നുന്നുണ്ട് ഇറച്ചിപ്പത്തൽ. അന്നപ്പം പിന്നെ പറയുകയും വേണ്ട, വിശപ്പ് ഒന്നുകൊണ്ട് കൂടും. ഒരു സാധനവും വെച്ചില്ലെങ്കിൽ അല്ല ഇതൊക്കെ വെച്ച് നോക്കിയാലോ നമുക്ക് അവിടെ മാണ്ടിയും വരില്ല. അപ്പോൾ ആ ഒരു വസ്വാസ് തീർക്കാൻ മാത്രം എന്തെങ്കിലും നിങ്ങൾ വെക്കൽ നല്ലതാണ്. അപ്പോൾ അത് ഹാൻഡ് ബാഗിൽ, അത് നല്ല ചോദ്യമാണ്. അത് ഹാൻഡ് ബാഗിലാണ് വെക്കേണ്ടത്. ഇക്കഴിഞ്ഞ പ്രാവശ്യവും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരുത്തേന് ആടെത്തിയതിൻ്റെ ശേഷം അല്ല ബാഗിലൊന്നും ഇല്ല അതിനോ ഉസ്താദെ ഞാൻ നല്ല ഇത് ഉണ്ടായിരുന്നു, പക്ഷേ അത് ലഗേജിലായിപ്പോയി. എന്ത് കാര്യമാണുള്ളത്? ഇത് ലഗേജ് അങ്ങ് പോവില്ലേ വേറെ വൈക്ക്. ഇനി ജിദ്ദയിലെത്തിയിട്ടേ ഓൻ നമ്മൾ കാണൂ. ഈ സാധനം കേടിരാൻ നമ്മൾ തിന്നണമെങ്കിൽ അത് എവിടെ വെക്കണം? ഹാൻഡ് ബാഗിൽ വെക്കണം. അതുപോലെ ആ നേരത്തെ പറയാൻ വിട്ടൊരു സാധനമുണ്ട്, ഇപ്പോൾ ആയിക്കോട്ടെ എന്നർത്ഥം. പുരുഷന്മാർ ഇഹ്റാമിൻ്റെ വസ്ത്രം എത്ര ജോഡി വാങ്ങണം? രണ്ട് ജോഡി. ഒരു ജോഡി നിർബന്ധമായും ഹാൻഡ് ബാഗിൽ വെച്ചിരിക്കണം. മറ്റേ ജോഡി എവിടെ വെച്ചോട്ടെ? ലഗേജിൽ വെച്ചോട്ടെ. കാരണം ഇപ്പോൾ ഈ ചാ ഈ കുടിച്ചിട്ടുണ്ടല്ലോ, ഇത് തിന്ന് വെള്ളമൊക്കെ കുടിച്ച് നിൽക്കാറും കഴിഞ്ഞിട്ട് ഇനി അമ്മക്കൊരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ വന്നതിൻ്റെ ശേഷം അപ്പോൾ നിങ്ങൾ സാധനമൊക്കെ ഉണ്ടാവും എല്ലാം. നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എത്തിയാൽ ഇനി ആ ബാഗിൽ എന്തുണ്ടെങ്കിൽ അതൊക്കെ തിന്നോളി കുടിച്ചോളി എന്നൊക്കെ പറയൂ. ബാക്കി അധ്യം ഉണ്ടെങ്കിൽ എനിക്കും തന്നോളി എന്ന് പറയൂ. കാരണം ഞാൻ എനിക്ക് തിരക്കിൻ്റെ ഇടയിലൊന്നും എടുക്കാനാവില്ലല്ലോ. എല്ലാവരും എത്തും, ബാക്കി ഉണ്ടാവും, പിന്നെ ഞാനും കൊണ്ടുവന്നിട്ട് സ്വീപ്പാണ്ടാലോ. അതുകൊണ്ട് ആ ഒക്കെ ചെയ്തതിൻ്റെ ശേഷം ഞാൻ പറയും നമുക്ക് ബാത്റൂമിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ഇനി ഒന്നുകൂടി മുറിച്ചെടുക്കണമെങ്കിൽ അതും എടുത്തോളി. എന്നിട്ട് പുരുഷന്മാരൊക്കെ ഒരു തുണി ഉടുക്കുക, ഒരു തുണി പുതക്കുക, വേറെ അടിയിലും മുകളിലും ഒക്കെ കഴിച്ചിട്ട് ബാഗിൽ വെക്കുക. സ്ത്രീകളും പുരുഷന്മാരും അവരുടെ സ്ഥലത്ത് പോയിട്ട് രണ്ട് റക്അത്ത് ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കണം. ആ ഇഹ്റാമിൻ്റെ സുന്നത്തുകൾ നമ്മൾ പലതും ചെയ്തല്ലോ, കുളിച്ച് വെട്ടണ്ടിയൊക്കെ വെട്ടി നീക്കണ്ടിയൊക്കെ നീക്കി അങ്ങനെ നമ്മൾ പുരയെന്നിറങ്ങി പോകുന്നു. ഇനിയുള്ള സുന്നത്ത് എന്താണ്? ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് നിസ്കരിക്കുക. അത് ഈ വസ്ത്രം ധരിച്ചതിൻ്റെ ശേഷവും ആകെ മുമ്പും ആകാം, അതിന് പ്രശ്നമല്ല. ആ നിസ്കാരത്തിൻ്റെ നീയത്ത് എന്താ? ഇഹ്റാമിൻ്റെ രണ്ട് റക്അത്ത് സുന്നത്ത് അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു, അല്ലാഹു അക്ബർ, ഖിബ്ലക്ക് മുന്നിട്ട് ഒക്കെ പറഞ്ഞോളി. ഫാത്തിഹ ഓതി, ഖുൽ യാ അയ്യുൽ കാഫിറൂന ഓതി, രണ്ടാമത്തേതിൽ ഫാത്തിഹ ഓതി, ഖുൽ ഹുവല്ലാഹു അഹദും ഓതി, സലാം വീട്ടി. രണ്ട് റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി, ഓതിയും വീട്ടി എന്നല്ല. അങ്ങനെ സലാം വീട്ടിയതിൻ്റെ ശേഷം ഒന്ന് പഠിച്ചോനെ അൽഹംദുലില്ലാ ഒക്കെ ചെല്ലിയതിൻ്റെ ശേഷം പഠിച്ചോനെ ഇതാ ഇഹ്റാമിൻ്റെ സുന്നത്താണ് ഞാൻ നിസ്കരിച്ചത്, ഇനിയിപ്പോൾ ഉസ്താദ് നീയത്ത് ചൊല്ലിത്തരുമ്പോൾ ഇഹ്റാമിൻ്റെ നീയത്ത് ചെയ്യാൻ പോവുകയാണ്, ഉംറയിൽ കടക്കുകയാണ്, ഈ ഉംറ എൻ്റെ ജീവിതത്തിലെ നിർബന്ധമായ ഉംറയാണ്, അത് നീ കബൂലാക്കണേ അല്ലാ. ഒരു ഒരു അറിവും കഴിവും ഇല്ല, ഒരു പരിചയവും ഇല്ല എനിക്ക്. പഠിച്ചോനെ തവാഫ് എന്താണെന്നറിയില്ല, കഅബത്ത് വരെ കണ്ടിട്ടില്ല. എല്ലാം അതിൻ്റെ വേണ്ടതുപോലെ ചെയ്യാൻ ഇനി തൗഫീക്ക് ചെയ്യണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാര്യമൊക്കെ ഒന്ന് പറയാം. ആടെ അങ്ങോട്ടുള്ളത് നിങ്ങളും പറഞ്ഞോളി. നല്ലോണൊരു ദുആ ദുആയിരുന്നു ലുഹാ രണ്ടരക്കാത്ത അത് നിസ്കരിച്ചോളി കേട്ടോ. അപ്പോൾ അതിൻ്റെ സമയമായിരിക്കും ലുഹാ, അത് പോകണ്ട, രണ്ടരക്കാത്ത് നിസ്കരിച്ചോ. അതൊക്കെ കഴിഞ്ഞ് ദുആയിരുന്നു നിങ്ങൾ ആടെ ഇരുന്നാലും കുഴപ്പമില്ല, പുറത്തിരുന്നാലും ഇല്ല. ഏതായാലും എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ടേ നമ്മളിനി നിയ്യത്ത് ചെയ്യുള്ളൂ. അപ്പോൾ ഇഹ്റാമിൻ്റെ സുന്നത്തും നിസ്കരിച്ചു അല്ലേ. ഇനി നമ്മളെ ഫ്ലൈറ്റ് എടുത്തിരിക്കാം 8:30-നാണ്. 8:30 ഫ്ലൈറ്റാണെങ്കിൽ 7:30 നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുക. ബോർഡിങ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിളിക്കും 7:30. അപ്പോൾ അതിനോട് ഒരു 10 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ ആ നാ എല്ലാവരും ഒന്നുകൂടെ എഴുന്നേറ്റ് ഇങ്ങോട്ട് അടുത്ത് വരി, പുരുഷന്മാർ മുമ്പിൽ നോക്കി, സ്ത്രീകൾ ബേക്കിൽ കാണുന്നോളി കേട്ടോളി കേട്ടോ, നമ്മൾ നിയ്യത്ത് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. അങ്ങനെ നിയ്യത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്തിൻ്റെ നിയ്യത്ത്? ഇഹ്റാം. അതാണ് ഇഹ്റാം. ശരിക്കും ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ തുണി കൊടുത്ത് തുണി പൊതുക്കുന്നതിനാണ് ഇഹ്റാം കെട്ടുക. അതല്ല, അത് ഇഹ്റാമിൻ്റെ ഒരു വേഷം ധരിക്കലാണ്. ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പം ചെയ്യാൻ പോകുന്നതാണ്. ഏത്? നിയ്യത്ത്. അതിനാ ഇഹ്റാം എന്ന് പറയാം. നവൈത്തുൽ ഉംറത്ത വഅഹ്റം തു ബിഹാ ലില്ലാഹി തആല എന്നാണ് അതിൻ്റെ അറബി. അതിന് മലയാളം അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതിയെന്ന്. അതാണ് നമ്മൾ ആടെന്ന് കരുതുക. ഇപ്പം ആരും കരുതണ്ട കേട്ടോ, ഉള്ളതുകൊണ്ട് പറഞ്ഞു നോക്കുന്നതിനൊന്നും ഇല്ല. നവൈത്തുൽ ഉംറത്ത വഅഹ്റം തു ബിഹാ ലില്ലാഹി തആല അത് നിങ്ങൾ ഈ ബുക്കിൽ നോക്കിയിട്ട് ശരിക്ക് അപ്പേജ്
ഇഹ്റാം ചെയ്യൽ എന്ന് പറഞ്ഞ പേജ് ഒന്ന് ശരിക്കും വായിച്ചു പഠിക്കണം. കാരണം അത് നമുക്ക് പ്രധാനമായും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഞാൻ ചൊല്ലിത്തീർന്നുണ്ടെങ്കിലും ആ ഏറ്റു ചെല്ലുമ്പോൾ നിങ്ങൾക്കും അതിൻ്റെതായ ഒരു ഒരു ഉറപ്പ് കിട്ടണമല്ലോ. അതിൻ്റെ അർത്ഥവും ചെറിയ വാക്കല്ലല്ലോ, നബൈത്തുൽ ഉംറത്ത് വഹറം തുബിയാ ലില്ലാഹി തആല, അതേ നിർബന്ധമുള്ളൂ. അതിൻ്റെ ശേഷം ഏതുണ്ട്? സ്വലാത്തുണ്ട്, തൽബിയത്തുണ്ട്, അതൊക്കെ സുന്നത്താണ്. അതൊന്ന് നോക്കിക്കോളി, തൽബിയത്തൊക്കെ നോക്കിക്കോളുണ്ട്, സമയം ഉണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾ നല്ല ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. കാരണം ഇത്ര നേരത്തെ നമ്മൾ ക്ലാസ് എടുക്കാറില്ല, കാരണം പാസ്പോർട്ട് ഇങ്ങനെ നേരത്തെ പൂർത്തിയാകാനും ആറും ഇല്ല. കാരണം ഞാൻ വന്നിട്ട് ഒരു 15 ദിവസം ആകെ ഉണ്ടാവും. അപ്പോൾ ഒരാഴ്ചയും കൂടിയൊക്കെ പാസ്പോർട്ട് കളക്ഷൻ ആയിട്ട് അടുത്ത വ്യാഴാഴ്ച പോ, ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഞായറാഴ്ച, അടുത്ത ഞായറാഴ്ച പോകണുണ്ടെങ്കിൽ ഇന്നായിരിക്കും ക്ലാസ്. ഇത് അതേസമയത്ത് ഒരു രണ്ടാഴ്ച ഉണ്ട് അല്ലേ, ഏകദേശം രണ്ടാഴ്ച ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും ഇത് വായിച്ച് പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ ഇന്ന് തന്നെ ക്ലാസ് എടുക്കാനുള്ള കാരണം അതാണ്. ഒന്ന് പൂർത്തിയായിട്ടുണ്ട്, ഇനി ബാക്കിയോ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാല്ലാ അവരെ ഞാൻ വന്നതിൻ്റെ ശേഷം എടുക്കും. ഞാൻ അള്ളാഹ് നൗഫിക്കുണ്ടോ നാളെ രാവിലെ അജ്മീറിലേക്ക് ഒരു യാത്ര പോകുന്നു. നിങ്ങളുടെ ദ്വാരയ്ക്ക് അള്ളാഹു ഒക്കെ റാഹത്താക്കി തരട്ടെ. ഒരു കുറച്ച് അതോ ഹാജാത്തങ്ങൾ എഴുതിയിരിക്കണമെന്ന് അങ്ങനെ തോന്നിയപ്പോൾ ഇൻഷാല്ലാ തീർച്ചയായിട്ടും ഉറപ്പല്ലേ. നിങ്ങൾക്ക് വേണ്ടി ദ്വാരക്കാൻ എൻ്റെ ബാധ്യത, കാരണം നിങ്ങളുടെ ഉഷാർ എൻ്റെ ഉഷാറാണല്ലോ ആ യാത്രയിൽ. അതുകൊണ്ടൊക്കെ റാഹത്തായിട്ട് നടക്കും. ഹാജാത്തങ്ങളെ പൊരുത്തുണ്ടെങ്കിലൊക്കെ റെഡിയാണ്. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പണ്ടുള്ള പോലെ പറയാൽ ഹജ്ജിന് ഉംറക്കും പോകുന്നതിന് മുമ്പ് ഹാജാത്തങ്ങൾ എടുത്ത് പോകണമെന്നാണ്. ഇന്ത്യക്കാരെ ഹജ്ജ് ഏതാണ്? അജ്മീറാണ് ഒന്ന്. രണ്ടാമത്തതാണ് ഏത്? മറ്റേത്. അപ്പോൾ പൊരുത്തം വാങ്ങിയിട്ടാണ് അങ്ങനെ പോലെ. ഏതായാലും പിന്നെ 10-ാം തീയതിയേ വരൂ. 10-ാം തീയതി വരുമ്പം പിന്നെ 14 എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ക്ലാസ് നിങ്ങൾക്ക് അങ്ങെത്തിപ്പോയാലും. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഏതാണ് നൽകുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ബുക്ക് ശരിക്കും ഒന്ന് പരിചയപ്പെടാൻ നിങ്ങൾക്ക് ഏതുണ്ട് സമയമുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. ദിക്കറുകളുണ്ടല്ലോ, തവാഫിൻ്റെ സഴീൻ്റെ ഇടയിലുള്ള ദിക്കറ്, അതൊന്നും കാണാതെ പഠിക്കാൻ പഠിച്ചവൻ എത്രയും ഇതിപ്പോൾ ആവുമോ, ഞാൻ വയസ്സായി പോയില്ലെന്നും ആരും ബേജാറാണ്ട. ഒന്ന് വായിച്ചു നോക്കുക ശരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ഉറക്കെ ചൊല്ലി തരുമ്പോൾ അത് കേട്ട് ചെല്ലാൻ നിങ്ങൾക്കൊരു ഒഴുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണോ, നിങ്ങളൊരു കുറേ തവണ അതിങ്ങനെ ഒന്ന് നോക്കി വായിച്ചു നോക്കുക. അള്ളാഹുമ്മ ഇന്ന ഹാദൽ ബൈത ബൈതുക വൽ ഹറമ ഹറമുക്ക വൽ അംന അംനുക്ക വൽ അബ്ദ അബ്ദുക്ക വ അന അബ്ദുക്ക. അങ്ങനെ വായിച്ച് നമ്മൾ പരിചയം വന്നാൽ കേൾക്കുമ്പോൾ വേഗം ചെല്ലാൻ പറ്റും. അക്ഷരങ്ങളൊക്കെ എന്തായി പോവും, അക്ഷരങ്ങളൊക്കെ തെറ്റിപ്പോവും. അതൊന്ന് നോക്കിയൊക്കെ നല്ലതാണ്. അപ്പോൾ ഇഹ്റാം ചെയ്യല്ലേ ഇനി നമ്മൾ? ഏയ് ആരോ വർത്താൻ പറയുന്നത്, ഉംറക്ക് പോരാൻ പാസ്പോർട്ട് തന്ന ഒരാളും സംസാരിക്കാൻ പാടില്ല. ഓലെ കൂടെ വന്നോള് നിർബന്ധമായിട്ട് സംസാരിക്കാൻ പാടില്ല. ബാക്കിയുള്ളവരെ ശല്യം ചെയ്യാനാണല്ലോ. ഇപ്പം അറിയുന്നത് നല്ലോണം കേൾക്കാം. ഇനി നമ്മൾ ഇഹ്റാം ചെയ്യണം. അവിടെപ്പോൾ എത്തി അടുത്ത നിമിഷം ഫ്ലൈറ്റിൽ അങ്ങോട്ട് കൊണ്ടുപോയാൽ പിന്നെ ഇഹ്റാം ചെയ്യാനാവില്ലല്ലോ. ഇഹ്റാം ചെയ്യാം, പക്ഷേ ഇഹ്റാം ചെയ്യൽ വളരെ എളുപ്പമാണ്. ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7 കാര്യങ്ങൾ പാടില്ലാത്തതുണ്ട് ഹറാമായത്. അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നിയില്ല. നിങ്ങൾക്കറിയോ ഇപ്പോൾ ഏതാണ് ഹറാമായ കാര്യങ്ങൾ, 7 കാര്യം ഇല്ല. അതുകൊണ്ട് ഒരു ക്ലാസ് അവിടെ നിന്ന് എടുക്കണം. എവിടുന്ന്? അവിടെ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എടുക്കുന്നത്, സുന്നത്തൊന്ന് കയറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ ആണെന്ന് ഭർത്താൻ പറഞ്ഞെടുക്കുക, മൊബൈൽ എടുത്തെടുക്കുക. അതുകൊണ്ട് ഉംറ ബാത്തിലായി പോകണ്ടെങ്കിലെല്ലാം ശ്രദ്ധിച്ചോളൂ. കുറ്റം കിട്ടണ്ടെങ്കിലും പ്രായശ്ചിത്തം കൊടുക്കേണ്ടി വരേണ്ടെങ്കിലും എല്ലാം ശ്രദ്ധിച്ചോളൂ. എന്താണ്? ഒന്നുമില്ല, 7 കാര്യങ്ങൾ ഇനി നമ്മൾ ചെയ്യരുത്, ഡോണ്ട് ടച്ച്, അത്രേ ഉള്ളൂ. ഒന്നും ചെയ്യേണ്ടതല്ല, ചെയ്യാണ്ടിരിക്കേണ്ടിയാണ്. മർഹബ. അല്ലാഹു അക്ബർ. അശ്ഹദു അൻ ലാ ഇലാഹ أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله لا حول لا حول ولا قوه لا حول لا حول
أكبر الله أكبر الله أكبر لا إله إلا الله رب العالمين الصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وعدته وارزقنا شهادته يوم القيامة إنك لا تخلف الميعاد الله لا إله إلا هو الحي القيوم لا تأخذه سنة له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه ولا يؤوده حفظهما وهو العلي العظيم حسني പള്ളിയിലെ മാങ്കൊടുത്താളോടെ പെണ്ണുങ്ങളെ സ്കൂൾ സ്ഥലം കൂട്ടിയതാണെങ്കിൽ ചാവി അന്ന് റെഡിയാക്കിയിട്ട് പോരും. 12:30 ബാങ്ക് കൊടുത്തു. ഇൻഷാല്ലാ 1:30 മണിക്ക് നമുക്ക് നിസ്കാരവും ഭക്ഷണവും കുറഞ്ഞ സമയം കൊണ്ട്, അതായത് ഒരു അരമണിക്കൂറോട് തന്നെ അത് രണ്ടും കഴിച്ചാൽ 2 മണിക്ക് നമുക്ക് പുനരാരംഭിക്കാം. അങ്ങനെയാകുമ്പോൾ 4 മണിയാകുമ്പോൾ തീരുമെന്ന് വിചാരിക്കാം. ഏതായാലും പറയേണ്ട നിർബന്ധമായ കാര്യങ്ങളൊക്കെ പറയണം. ആരും തിരക്ക് കൂട്ടണ്ട. എന്ത് തിരക്കുണ്ടെങ്കിലും ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നല്ലൊരു സമാധാനം കിട്ടും. അവിടെ ചെന്നാൽ നല്ല സൗകര്യം കിട്ടും. അള്ളാഹു ആ നിരക്ക് ഇതെല്ലാം ഉപകാരപ്രദമാക്കി തരട്ടെ. ഇപ്പോൾ പറയുന്നത് 7 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതുണ്ട്. അത് ചെയ്തു പോയാൽ, മനഃപൂർവ്വം ചെയ്താൽ കുറ്റം ഹറാമാണ്. അതിൽ പ്രായശ്ചിത്തമായി ആടിനറുത്ത് കൊടുക്കേണ്ടി വരും. മനഃപൂർവ്വം ചെയ്താൽ, മറന്നു ചെയ്താൽ കുറ്റവും ഇല്ല പ്രായശ്ചിത്തവും ഇല്ല. പക്ഷേ ഒരു കാര്യം, അതിൻ്റെ 7-ൽ 1 കാര്യം മറന്നു ചെയ്താലും ഏതുണ്ട്? പ്രായശ്ചിത്തമുള്ളതുണ്ട്. അപ്പോൾ അങ്ങനെ 7 കാര്യങ്ങളെ നമ്മൾ പറയുകയാണ്. അതെല്ലാം ശ്രദ്ധിച്ചോളൂ. 1, വസ്ത്ര സംബന്ധമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കാര്യത്തിൽ ആണിന് വേറെ നിയമമാണ്, പെണ്ണിന് വേറെ നിയമമാണ്. ആണും പെണ്ണും ഒരുപോലല്ല. ബാക്കി 6 കാര്യത്തിലും ആണും പെണ്ണും ഈക്വലാണ്, ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ ആദ്യം ആ വ്യത്യാസമുള്ളത് നമ്മൾ പറയുകയാണ്. 1, വസ്ത്ര സംബന്ധമായി പുരുഷൻ വളച്ച് തുന്നിയ ഒരു വസ്ത്രവും ഇനി ധരിക്കാൻ പാടില്ല. നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളച്ച് തുന്നിയതോ നെയ്തതോ ആയ ഒരു വസ്ത്രവും നമ്മുടെ ബോഡിയിൽ ധരിച്ചതായി ഉണ്ടാകരുത്. ധരിക്കുക എന്ന് പറഞ്ഞാൽ കുപ്പായം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇതുണ്ട് കുടുക്കുട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇട്ടാൽ ധരിക്കലേ. അതേസമയത്ത് കുപ്പായം അയച്ചിട്ട് ഇങ്ങനെ തോളിലിട്ടാലോ, അത് ധരിക്കലല്ല, അതിൻ്റെ പ്രശ്നമല്ല. കുപ്പായം ഒരാൾക്കിങ്ങനെ ഉടുത്തു, തുണി ഉടുക്കുമ്പോൾ അല്ല കുപ്പായം എടുത്ത് കുത്തി, അതിനും കുഴപ്പമില്ല. അതാ പറഞ്ഞത്. അപ്പോൾ ഷർട്ട് നമ്മൾ ഇനി ധരിക്കരുത്, ബനിയൻ ധരിക്കരുത്, ട്രൗസർ അതിനടിയുള്ള ജഡ്ഡി, പിന്നെ ലെങ്കോട്ടി അതിന് പകരം എന്തൊക്കെ ഉപയോഗിക്കുന്നോ പമ്പേഴ്സ് അടക്കം ഒന്നും പറ്റൂല. പിന്നെ കാലിന് ഷൂ പറ്റൂല, സോക്സ് പറ്റൂല. പിന്നെന്താ, കയ്യുറ അതും പറ്റൂല. വാച്ച് പറ്റുമോ, മോതിരം പറ്റുമോ, അതും പറ്റൂല എന്നാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. അപ്പോൾ അതും ഏത്, ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കലാണ് ഏത് നല്ലത്. അപ്പോൾ ശരീരത്തിൽ വളച്ചു തുന്നിയ നെയ്ത ഒരു വസ്ത്രവും ഉണ്ടാകും. അതുകൊണ്ടല്ലേ നമ്മൾ ഒരു തുണി ഉടുത്തത്, ഒരു തുണി പുതച്ചത്. അപ്പോൾ അതിൻ്റെ അടിയിലൊന്നും ഉണ്ടാകരുത്. 2 പുരുഷൻ ശ്രദ്ധിക്കേണ്ടത് തല മറക്കാൻ പാടില്ല. തലയിൽ തൊപ്പി പാടില്ല, തലയെക്കെട്ട് പാടില്ല, ടവൽ പാടില്ല, കൊട്ട പാടില്ല. ഏത്, ബാഗ് തലയിൽ വെച്ചു പോണ പോക്കിൽ വെയിൽ കൊള്ളുന്നൊരു സ്ഥലത്ത് കൂടി ഇങ്ങനെ പോകുമ്പോൾ മൊബൈൽ ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട് കിടന്ന്, അല്ലെ ബാഗ് വെച്ചുകൊണ്ട് കിടന്ന്, ഇത് തല മറക്കലാണ്. ഈറാൻ കിട്ടിയാൽ പിന്നെ വെയിൽ കൊള്ളു തന്നെ, കൊട ചൂട വല്ല. പക്ഷേ തല മറക്കുക എന്നുള്ള ലക്ഷ്യം ഉദ്ദേശം ഉണ്ടാകരുത്. അതൊന്നും ചൂട കയ്യ് പോലും തല മറക്കുക എന്നുള്ള നീയത്തോടെ കയ്യ് തലയിൽ വെച്ചാൽ പോലും കുറ്റമാണ് എന്നാണ്. അപ്പം അത്രയും ആ 2 കാര്യവും ആര് ശ്രദ്ധിക്കണം? പുരുഷൻ ശ്രദ്ധിക്കണം. സ്ത്രീകൾക്ക് അതൊന്നും പ്രശ്നമല്ല. ഏത്, വളച്ചു തുന്നിയതും സോക്സും ഷൂവും ഒന്നും പ്രശ്നമല്ല. തലമറക്കൽ എന്തായാലും ഒരു മറക്കണം. പാടില്ലാത്തത് 1, മുഖം മറക്കാൻ പാടില്ല. മുഖം എങ്ങനെ മറക്കരുത്? ഇങ്ങനെ ചട്ടിയിട്ടുള്ള മറവ്, ഇങ്ങനെ എന്തോന്ന് വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാലോ? ഏയ്, ക്രിക്കറ്റുകാരുള്ള തൊപ്പില്ലേ,
ആ തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ തൂക്കിയിട്ടു, അതിന് കുഴപ്പമില്ല. അതേസമയത്ത് നേർക്ക് നേരെ മുഖത്ത് തട്ടിയിട്ടുള്ള മറ ആർക്ക് പാടില്ല? സ്ത്രീകൾക്ക് പാടില്ല. അപ്പം അത് ഫേസ് കവർ പാടില്ല എന്ന് മാത്രം മനസ്സിലാക്കരുത്. ഇത് ഫേസ് ഹിജാബ്, ഹിജാബായാലും ശരി, നിങ്ങളുടെ മക്കനായാലും ശരി, തട്ടം ചുറ്റിയിട്ടതായാലും ശരി, മുഖത്തിൽ നിന്ന് മറക്കൽ നിർബന്ധമായ ഒരു സ്ഥലമുണ്ട്. അതേതാ? മുഖത്തിൻ്റെ അതിർത്തി, സാധാരണ മുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയെല്ലിൻ്റെ അറ്റം വരെയും ഒരു ചെവിക്കുറ്റി മുതൽ മറുചെവിക്കുറ്റി വരെയും. അപ്പോൾ ഈ മുടി മുളക്കുന്ന സ്ഥലം മറഞ്ഞു എന്ന് ഉറപ്പാകണമെങ്കിൽ കുറച്ച് എവിടുന്ന് മറക്കണം? നെറ്റി നിന്ന് മറക്കണം, ഇത് മുഖമാണ്. ഇവിടെ ഉള്ള മുടി മറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ കുറച്ച് ഇവിടെ മറക്കണം. ഈ കവിള് മറഞ്ഞു എന്ന് ഉറപ്പാണെങ്കിൽ താടി ഇവിടെ കുറച്ച് കൊടുക്കണം. ഇങ്ങനെ മക്കനിടണം, അത്രേ പറ്റൂ, അത് നിർബന്ധമാണ്. അപ്പോൾ തീരെ എൻ്റെ മുടി കാണണ്ടെന്ന് കരുതിയിട്ട് ഒരുത്തിങ്ങനെ താത്തിയിട്ട് കണ്ണിൻ്റെ പുരികം വരെ എന്താക്കി? തട്ടം അല്ലെങ്കിൽ മക്കനെടുത്തു, പാടില്ല, ഹറാമാണ്. ഇവിടെ ഈ മറക്കൽ മുടി കാണണ്ടെന്ന് വെച്ച് ഇങ്ങനെ കണ്ണ് വരെ എന്താക്കി? മക്കനങ്ങ് എത്തിച്ചു. ഇവിടെ ചുണ്ട് വരെ മക്കനങ്ങ് എത്തിച്ചു. അതൊക്കെ എന്താണ്? ഇഹ്റാം കിട്ടിയാൽ ഹറാമാണ്, മനഃപൂർവ്വം ചെയ്താൽ എന്ത് കൊടുക്കേണ്ടി വരും? പ്രായശ്ചിത്തം കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് നിർബന്ധമായ ഒരളവുണ്ട്, അതുമാത്രം എല്ലാ ഭാഗത്തും. രണ്ടാമത്തേത്, കൈക്ക് വിരലുള്ള ഉറ ധരിക്കാൻ പാടില്ല. നിങ്ങൾ രണ്ട് തരം ഉറ വാങ്ങിയിട്ടുണ്ട്, ഒന്ന് വിരലുള്ളതുണ്ട് ഇല്ലാത്തതുണ്ട്. ഇഹ്റാം ചെയ്താൽ, ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ ഈ ഗ്ലൗസ് അയച്ചിട്ട് മറ്റേത് ധരിക്കണം. ഇഹ്റാമിലല്ലാത്തപ്പൊക്കെ നിങ്ങൾ ഇത് ധരിക്കൽ നല്ലതാണ്. ഹറമിൽക്ക് പോകുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ എന്നാൽ ഒതു ഉണ്ടാവില്ല. അന്യരെ തൊട്ടാൽ, ഭർത്താവിനെ തൊട്ടാലും ഒതു മുറിയല്ലോ. അപ്പോൾ ഒതു മുറിഞ്ഞുകൊണ്ട അതിന് ഗ്ലൗസ് ഇട്ടോളി. ഇഹ്റാം ചെയ്യല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ എന്ത് ചെയ്യണം? ഇത് ഉരിയിട്ട് ബാഗിൽ വെക്കണം. അതിന് പകരം മറ്റേത് ധരിക്കാം. ഇതാണ് വസ്ത്ര സംബന്ധമായി സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത്. പുരുഷന്മാർ വളച്ചു തുന്നിയ വസ്ത്രം പാടില്ല, തല മറക്കാൻ പാടില്ല. സ്ത്രീകൾ കയ്യുറ ധരിക്കാൻ പാടില്ല. മുഖം ഒന്ന് പറഞ്ഞു നോക്കി, എന്നാലേ മനസ്സിൽ നിൽക്കുള്ളൂ. ആ മുഖം മറക്കാൻ പാടില്ല. അപ്പോൾ ഒന്നായി. അപ്പോൾ നമ്മൾ ഏഴിൽ ഒന്ന് പറഞ്ഞു. രണ്ടാമത്തേത്, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതാണ്. സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കരുത്. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആണ് പെണ്ണ് എന്ന് ഇനി പറയാനില്ല, എല്ലാവരും കണക്കാണ്. എവിടെ പറ്റൂല? ശരീരത്തിലും പറ്റൂല, വസ്ത്രത്തിലും പറ്റൂല, മുടിയിലും പറ്റൂല, എവിടെയും പറ്റൂല. അന്തരീക്ഷത്തിൽ നിന്ന് ആസ്വദിക്കാൻ പോലും പറ്റൂല. സുഗന്ധമുള്ള ഭക്ഷണം അകത്തേക്ക് കഴിക്കാൻ പോലും പറ്റൂല. അത്രത്തോളം പ്രോഹിബിറ്റഡാണ് ഏത്? സുഗന്ധത്തിൻ്റെ ആസ്വാദനവും അനുഭവവും. അതേസമയത്ത് ഇഹ്റാമിൻ്റെ മുമ്പ് അതിൻ്റെ സുന്നത്തിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യണോ? സുഗന്ധം പൂശൽ സുന്നത്താണ്. സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. കുറച്ച് മുഖത്ത് പൂശ. പിന്നെ പക്ഷേ ആ സുന്നത്ത് എവിടെ പ്രയോഗിക്കുക? ശരീരത്തിൽ. സുഗന്ധം എവിടെ ധരിക്കുക? പുരട്ടുക, ശരീരത്തിൽ പുരട്ടുക. ഏതിൽ വേണ്ട? വസ്ത്രത്തിൽ വേണ്ട. ഇഹ്റാമിൻ്റെ മുമ്പ് നിങ്ങൾ പുരട്ടിക്കോ, അത് വസ്ത്രത്തിൽ പുരളെന്ന രീതിയിൽ പുരട്ടണ്ട. വസ്ത്രത്തിൽ പുരട്ടുകയും വേണ്ട. അതാണ് ഏറ്റവും നല്ലതും സൂക്ഷ്മതയും. എന്തേ കാരണം? കാരണമൊന്നുമില്ല. ഈ വസ്ത്രത്തിൽ പുരട്ടിയാൽ കുഴപ്പമൊന്നുമില്ല. ഇതാ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ തുണി ഉടുത്ത് ഒരു തുണി പൊതിച്ചു. തവാഫ് ചെയ്യുന്ന സമയത്താണ് ഈ ചുമല് വലത്തെ ചുമല് വെളിവാക്കണമെന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെ അടുന്നു? ഞാനെന്ത് ചെയ്തു? സുന്നത്ത് നിഴൽക്ക് അത്തറിയിൽ പുരട്ടി. സ്ത്രീകൾ അവരുടെ പർദ്ദയിലോ മക്കനയിലോ പുരട്ടിയെന്ന് വെക്കുക അത്തറി. ഇനി ഞാൻ നെയ്യത്ത് ചെയ്യാണ്. ഏത് നെവേത്ത്? കുഴപ്പമില്ല, നെയ്യത്തിനൊന്നും കുഴപ്പമില്ല. ഈ ഉള്ള അത്തറ് കൊണ്ട് ഇഹ്റാമിനും കുഴപ്പമില്ല, കുറ്റവുമില്ല, അഹ്റാമുമില്ല, പ്രായശ്ചിത്തവും ഇല്ല. പക്ഷേ പിന്നീട് അപകടം വരും. അതെപ്പോഴാണെന്നറിയോ? നമ്മൾ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഫ്ലൈറ്റിലേക്കാണല്ലോ പോകുന്നത്. ഫ്ലൈറ്റിലിരുന്നു യാത്ര തുടങ്ങി, അതിങ്ങനെ പറഞ്ഞ് കുത്തനെ പോയിട്ട് മെയിൻ റോട്ടിലെത്തി, ബെൽറ്റൊക്കെ വെച്ചോളാൻ പറഞ്ഞ് അങ്ങനെ ആ ഒരു സമയം എത്തുമ്പോൾ അതുവരെ നമ്മൾ അടങ്ങിയിരിക്കുകയാണ്. മൂത്രം ഒഴിക്കാൻ മുട്ടി. അപ്പം എന്ത് ചെയ്യുക? നിർബന്ധമാണെങ്കിൽ
ഇനി അഞ്ചര മണിക്കൂർ യാത്ര ചെയ്യണ്ടേ മൊത്തം അത് ക്ഷമിച്ച് സഹിച്ച് നിൽക്കണ്ട അവിടെ ബാത്റൂം ഉണ്ട് അവിടെ പോയിട്ട് ഉപയോഗിക്കാം പക്ഷേ അത് ഫ്ലൈറ്റിൽ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥ വരാതിരിക്കാൻ ശ്രദ്ധിക്കല നല്ലത് കാരണം അതിൻ്റെ ഉള്ളിൽ അത്രേ ഏതുള്ളൂ സൗകര്യമുള്ളൂ നിങ്ങൾ വിചാരിച്ച പോലെ പാർട്ട് ടൈം ബക്കറ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു സാധനവും ഉണ്ടാവില്ല നിങ്ങൾ ആ വെള്ളം കുടിക്കുന്ന ചെറിയ കുപ്പി കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ചെറിയൊരു കപ്പ് കൊണ്ടുപോയാൽ അതിൽ വെള്ളം എടുത്തിട്ട് മതിയായിരിക്കാം ആ പക്ഷേ നിർബന്ധിത ഘട്ടമാണെങ്കിൽ ചെയ്യന്നെ അതിന് ക്ഷമിച്ചിക്കണ്ട ഇവിടെ നിന്ന് ഏറാൻ കട്ടി പോണേൻ്റെ മുമ്പ് തന്നെ എന്ത് ചെയ്യുക ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയിട്ട് മുട്ടുന്നില്ലെങ്കിലും എന്ത് ചെയ്യുക ഒന്ന് മുട്ടിച്ച് നോക്കുക ആ അങ്ങനെ പോയാൽ പിന്നെ നമുക്ക് ജിദ്ദയിൽ ഇറങ്ങിയിട്ട് ഇതാക്കിയാൽ മതി പക്ഷേ ഒരു പഞ്ചാരത്തിൻ്റെ ചായപ്പൊടിൻ്റെ സൂക്കേടുള്ളവർക്ക് എടുക്ക് മുട്ടിയാലോ ഓല് പിടിച്ചു വെക്കണ്ട ഈ കഴിഞ്ഞിട്ട് പോയിട്ട് എന്ത് ചെയ്യാം പക്ഷേ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ പുരുഷന്മാർ ഈ ഇഹ്റാമിൻ്റെ തുണി പുതച്ചത് എടുത്തിട്ട് നമ്മളെ ഫ്ലൈറ്റിൻ്റെ സീറ്റ് തന്നെ അവിടെ വെച്ച് പോകണം അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പോയാൽ അവിടെ കുളത്തെയും കാര്യമൊന്നും ഉണ്ടാവില്ല ഈ പുതച്ച അതേ പുതയോടുകൂടെ ചെന്നിട്ട് അവിടെ ഇരുന്നാൽ എന്ത് സംഭവിക്കും ബേക്കിലെ വാല് നെജസിലാവും എഴുന്നേറ്റ് പോരുമ്പോൾ അത് ഉടുത്ത തുണിയിലുമായി പിന്നെ ആകെ ഇരപ്പായി അതുകൊണ്ട് ഇങ്ങനെ ചെയ്യാം അതിടയിൽ വേറൊരു കാര്യം പറഞ്ഞു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു നോക്കിയാൽ ഈ തുണിയെടുത്ത് പിന്നെ നമുക്ക് പുതക്കണ്ടേ പറ്റൂല ഹറാമാണ് മനഃപൂർവ്വം ചെയ്താൽ പ്രായശ്ചിത്തമുണ്ട് എന്തേ കാരണം ഇതിലെന്തുണ്ട് ഞാൻ പെരട്ടിയില്ല നേരത്തെ അതുകൊണ്ടാണ് എന്താക്കണ്ടെന്ന് പറഞ്ഞത് എൻ്റെ കൈമൽ അത്ര ഉണ്ടെങ്കിൽ ഞാൻ പോയാൽ വരുമ്പോൾക്ക് അതുണ്ടല്ലോ അതിന് പ്രശ്നമില്ല ഇത് പുറത്ത് വെച്ചിട്ട് രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പ്രശ്നം വരുന്നുകൊണ്ടാണ് ആദ്യം തന്നെ ഡ്രസ്സിൽ എന്താക്കണ്ടെന്ന് പറഞ്ഞത് ഇതേ പ്രശ്നം സ്ത്രീകളുടെ മക്കനക്കും പർദ്ദക്കും വരും അതിൽ പെരട്ടിയാൽ കാരണം മക്കത്തെത്തിയതിൻ്റെ ശോലം ചെയ്യുന്നു ബാത്റൂം പോകണമെങ്കിൽ ഇതൊക്കെ അയച്ചുവെച്ചിട്ട് ആ മാക്സി ആയിട്ടല്ലേ പോവുക പിന്നെ ഒതുവെടുത്ത് നമ്മൾ അറമിലേക്ക് പോകുമ്പോൾ ഈ പർദ്ദ എടുത്ത് ധരിക്കാൻ പറ്റൂല അതിലേതുണ്ടെങ്കിൽ അപ്പോൾ അത് ശ്രദ്ധിക്കാം അപ്പോൾ സുഗന്ധം നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഭക്ഷണത്തിലോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സുഗന്ധം എന്ന് പറഞ്ഞാൽ ഏത് സുഗന്ധവും സുഗന്ധദ്രവ്യമായാലും അതായത് ദ്രാവക രൂപത്തിലുള്ള അത്തർ സുഗന്ധ ഖരമായാലും മിസ്ക് കസ്തൂരി പൗഡർ ഇതൊക്കെ ഖരമാണ് വാതകമായാലും ശരി സ്പ്രേ ഉഴുത് ബുഹൂർ അങ്ങനെ പുകയുന്നുണ്ട് പോണ വഴിക്ക് പാടില്ല ഹറാമാണ് ഒരു മുല്ലപ്പൂവ് കിട്ടി കണ്ടു ആസ്വാദനം അതും പാടില്ല ഒക്കെ പാടില്ല പിന്നെ നമ്മൾ പോണ വഴിക്ക് ഇങ്ങനെ പുകയുന്നുണ്ട് നമുക്ക് അതിലോട് പോയും പോകണം അപ്പോൾ ആസ്വദിക്കുന്നതിനെ തൊട്ട് നമ്മളതിനെ തൊട്ട് മാറി നോ താങ്ക്സ് ആയിട്ട് ഒന്ന് മൂക്ക് പിടിച്ചാൽ അതിലൊരു ഒരു വിഷമം പ്രകടിപ്പിച്ചിട്ട് നമ്മളങ്ങ് പോവുക അത് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ ഇങ്ങോട്ട് എന്താണ്ട് ആവാഹിച്ചെടുക്കണ്ട അത്രയാണ് അഥവാ നമ്മളെ ബാഗ് തപ്പിയപ്പോൾ കയ്യിൻ്റെ മുകളിൽ അത്ര വരണ്ടു എന്ത് ചെയ്യും ഉടനെ പോയിട്ട് കഴുകിക്കളയാം ഏതാരും ആയാലോ എന്ന് വെച്ചിട്ട് മേലൊക്കെ പെരട്ടലല്ല കഴുകിക്കളയാം അങ്ങനെ നമ്മൾ അതിനോട് നോ താങ്ക്സ് പറയണം എല്ലാ വസ്തുക്കളും സുഗന്ധ വസ്തുക്കൾ എന്തുണ്ടോ അതൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഒരു സുഗന്ധ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബിരിയാണി കിട്ടിയാൽ അത് വേണ്ടെന്ന് പറയേണ്ടി വരും അതിൽ റോസ് വാട്ടർ ഉപയോഗിക്കുന്നത് കൊണ്ട് സെവനപ്പ് എന്ന ഒരു വെള്ളം ഫ്ലൈറ്റിൽ നിന്ന് വെറുതെ കിട്ടിയാലും നിങ്ങൾ പേടിക്കേണ്ട ഇതിൽ നിന്ന് കിട്ടൂല ഒരു പി വെള്ളം ഇത് ഇത് ചിലപ്പോൾ കിട്ടും അത് കിട്ടിയാലും നമ്മൾ എന്ത് വേണ്ട കുടിക്കേണ്ട പോണ പോക്കിൽ അങ്ങനെ മക്കത്തെത്തിയിട്ട് ഈറാൻ കെട്ടി ഇങ്ങനെ പോകുമ്പോൾ കഫ്തീരൻ്റെ അടുത്തോട് പോകുമ്പോൾ രണ്ട് സെവനപ്പ് വാങ്ങിയിട്ട് ഒന്ന് നോക്കും കൊടുത്ത് നമ്മൾ കുടിക്കേണ്ട കാരണം അത് കാലിക്കുപ്പിയിൽ വെള്ളം നിറച്ചാലും അതിനൊരു നല്ല സ്മെല്ല് കാണുന്നുണ്ട് അതുകൊണ്ട് അതിൽ ഏത് ഉപയോഗിച്ച് കാണാം പെർഫ്യൂംസ് നമുക്ക് ഉറപ്പുണ്ടോയെന്നൊന്നുമല്ല നമ്മളൊരു ഒരു വസ്വാസുള്ളത് സാധ്യത ഉള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കി വയ്ക്കാന്നുണ്ടാണ് അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും കുളിക്കുന്ന സോപ്പോ പല്ലുമ്പ് പുരട്ടുന്ന ഏത് പേസ്റ്റോ ഒക്കെ അങ്ങനെ തന്നെയാണ് അലക്കുന്ന സോപ്പിൻ്റെ പൊടി പോലും അങ്ങനെയാണ് കാരണം അതിന് നല്ല സുഗന്ധമുണ്ടെങ്കിലേ ആളുകളത് വാങ്ങുകയും സ്ത്രീകൾ അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അത് നല്ല പൊടിയാട്ടോ എന്ന് അറിയണമെങ്കിൽ എന്ത് വേണോ നല്ല പതയും വേണോ നല്ല മണവും വേണോ അതിൽ നമ്മൾ നല്ലോണം പൊതുത്തി അലക്കി നോക്കിയാൽ ആറിട്ടേൻ്റെ ശേഷം എത്ര ഒലുമ്പിയാലും ശരി ആ ഡ്രസ്സ് നല്ല ഇതുണ്ടാവും സ്മെല്ലുണ്ടാവും എങ്കിൽ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുമല്ലോ അല്ലേ അതുകൊണ്ട് നിങ്ങൾ ഇഹ്റാമിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ഇഹ്റാം തുണി നിങ്ങളുടെ മറ്റു ആ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും അത്തരം നല്ല സുഗന്ധമുള്ള പൊടിയിലൊന്നും അലക്കാതിരിക്കലാണ് സൂക്ഷ്മത കാരണം ഈ പ്രശ്നം അവിടെ വരും അത്രത്തോളം ഈ സുഗന്ധത്തിൻ്റെ വിഷയം പറയുന്നുണ്ട് ആ വയറ്റിലേക്ക് കഴിക്കുന്നത് പോലും പറ്റൂല എന്ന് പറഞ്ഞാൽ
റിഫ്രഷിംഗ് ടിഷ്യൂ എന്ന് പറഞ്ഞൊരു ടിഷ്യൂ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ കിട്ടും. ഇതിൽ നിന്ന് അതും ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് കിട്ടൂല. ഏടെന്നെങ്കിലും നമ്മളെ കൈ കിട്ടിയാൽ അത് പൊളിച്ചിട്ട് നമ്മൾ എന്താക്കാൻ പാടില്ല, യൂസ് ചെയ്യാൻ ടവൽ നല്ല സ്മെല്ലുണ്ടാവും. നിങ്ങൾ പിന്നെ ഫ്ലൈറ്റിലെ ബാത്റൂമിൽ പോയാൽ എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിക്കുമ്പോൾ വാഷ് ബേസിൻ ഉണ്ട്, കയ്യൊന്ന് കേട്ടെ. അപ്പോൾ മറ്റേതും ഉണ്ടാവടാ, ഏത് വാ ആ ഹാൻഡ് വാഷ് ലിക്വിഡ് അതെടുത്ത് കൈ കഴുകാൻ പാടില്ല. മക്കത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്, അവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിച്ചതിന് ഇപ്പുറത്തുണ്ട് ആ സാധനം വെച്ചിട്ട്, ഡോണ്ട് ടച്ച്. നമ്മളെ മനസ്സിലിത് വേണം, ഏത് ഇതൊക്കെ സുഗന്ധമാണ് അതൊന്നും എനിക്ക് പാടില്ല എന്ന ഒരു ബോധം എപ്പോഴും വേണം. മറന്നു ഉപയോഗിച്ച് പോയാൽ ഉടനെ കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രായശ്ചിത്തം. അപ്പൊ സുഖം അതുകൊണ്ട് തന്നെ ഇഹ്റാം കിട്ടിയ ഒരാളും ഹജറുൽ അസ്വദ് വെറുതെ ആരുമില്ലാണ്ട് കിട്ടിയാലും എരുത്തക്ക് പോയി തൊടണ്ട. കഴവ തൊടാൻ ചാൻസ് കിട്ടിയാലും ഇഹ്റാമിൻ്റെ സമയത്ത് തൊടാതിരിക്കലാൽ ഹജറുൽ അസ്വദിന് മാത്രമല്ല മൊത്തം എന്താവും ഓരോരോ ഭക്തി നിക്കാരത്തിനും പുരട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തൊട്ടാൽ മണിത്തോക്കിയാൽ കൈമേൽ അത്ര ഉണ്ടാവും. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഇഹ്റാം കെട്ടിയ ഒരാൾ ഇഹ്റാമൊന്നും ഒഴിവാകാതെ അത് തൊടാൻ കിട്ടൂല. അതിലുള്ള സുഖമൊന്നും അങ്ങനെ ഒഴിഞ്ഞ് അവിടെ നിൽക്കൂല, നിൽക്കും. ആ സമയത്ത് അങ്ങോട്ട് ഒരുത്തൻ അടുത്ത ഓനെ കോളർ പിടിച്ചിട്ട് വലിച്ചോലെറിയുവാർ പോലീസുകാർ. അത് ജമാഅത്തിന് വേണ്ടി നിർത്തിയതാ, കാണാം. ഓ നല്ലോണം കണ്ടോളി നിങ്ങൾ ജമാഅത്തിനാടാ നിന്നാൽ എല്ലാവരും ഇരിക്കുമ്പോൾ നല്ല വെള്ളിക്കൂട്ടിൻ്റെ ഉള്ളിൽ ആ കറുപ്പ് ഇങ്ങനെ കാണാം എന്നെ. അല്ലാത്ത സമയത്ത് വമ്പൻ തിരക്കായിരിക്കും, അതിൽ യുദ്ധം ചെയ്തിട്ട് വേണം ഇത് കിട്ടാൻ, ഹജറുൽ അസ്വദ് കിട്ടാൻ. അങ്ങനെ കിട്ടിയിട്ട് വലിയ കാര്യം ഇല്ല. കാരണം കുറേ ആളെ വേദനിപ്പിച്ച് കടുങ്ങേറാക്കി ചവിട്ടി ഒന്തി ഹറാമ് കുറേ ചെയ്ത് അതിനൊന്നും നമ്മൾ മത്സരിക്കേണ്ട. അല്ലാണ്ട് തന്നെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ഓ ഹജറുൽ അസ്വദ് തൊട്ട് മത്തി, അതിലൊന്നും പോകാനാവില്ല. അതുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അത് കിട്ടി. ഹജറുൽ അസ്വദ് തൊട്ട് അതേ പവറാണേത് ഇവരേന്ന് പഠിച്ചോനെ, അതിൽ യുദ്ധം ചെയ്യാനും ഹറാമിനും ഒന്നും ഞാനില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എല്ലാ സമയവും അമ്മ അടുത്തിട്ട് നോക്കാം. അങ്ങനെ എല്ലാവരും വിചാരിക്കും അപ്പോൾ കുറേ ആളായല്ലോ. സുബേൻ്റെ സമയത്ത് കുറയുമെന്ന് വിചാരിച്ച് കുറേ ആൾ പോവും. അത് ഏകദേശമൊക്കെ പിന്നെ ഇപ്പോൾ ഒഴിവുള്ള സമയം ഏതാണെന്നറിയോ, നട്ടുച്ചക്ക. ചൂടുള്ളതുകൊണ്ട് കുറച്ചാളൊക്കെ കുറയും. പിന്നെ ഒരു ഒഴിവുള്ള സമയം എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മുതൽ 8:30 വരെ, 8 മണിക്ക് ആ കഴവൻ്റെ പരിസരം ക്ലീൻ ചെയ്യുക. കാരണം അത് തിരക്കുറുന്ന സമയം. ആ സമയത്തൊക്കെ നോക്കിയാൽ എന്ത് കിട്ടും, അതിൽ അസ്വദി കിട്ടണമെങ്കിൽ കിട്ടും. ഓ കിട്ടില്ല, തഹജ്ജുദിൻ ടൈമിലൊക്കെ വമ്പം തിരക്കാണ്ട്. പിന്നും രാത്രി പിന്നെ ഒഴിയണമെങ്കിൽ ഒരു 11 മണിൻ്റെ ശേഷം ഒരു 1 മണിൻ്റെ ഇടയിലൊക്കെ ഒഴിവുണ്ടാവും. 1 മണിൻ്റെ അങ്ങോട്ട് പിന്നെ തഹജ്ജുദിനുള്ള ഏതായി ഒഴുക്കായി. ഇപ്പം പകല് ചൂടായതുകൊണ്ട് ആളുകൾ രാത്രിയാണ് ഏതാവുക. എന്നാലും അപേക്ഷികമായിട്ട് ഇപ്പോൾ തിരക്ക് കുറവാണ് മൊത്തത്തിൽ ഹറമിൽ മക്കത്ത് ആളുകൾ. കാരണം ഉംറ അങ്ങോട്ട് ചൂടാകുന്നേ ഉള്ളല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ല തവാഫിനും ഉംറക്കുമൊക്കെ നല്ല സൗകര്യം, തിരക്കില്ലാണ്ട് ചെയ്യാൻ സൗകര്യം കിട്ടും. അള്ളാഹു നമുക്കൊക്കെ തിരക്കൊക്കെ റാഹത്താക്കി തരട്ടെ. പിന്നെ ആടെ ആള് കുറയണമെന്നും നമുക്ക് നല്ല സൗകര്യം കിട്ടണമെന്നും ആരും വിചാരിക്കേണ്ട. അങ്ങനെയല്ല ദ്വാരക്കേണ്ടി അല്ലേ. അള്ളാഹു മസ്ജിദ് ഹാദൽ ബൈത തശ്രീഫും തക്രീമിന് ആട് പോയി ദ്വാരക്കുന്നതാ. വജിദ് മൻ ഷറഫു കറമു, ഈ വീടിന് ഈ തശ്രീഫും മറ്റും കൊടുക്കണേ എന്നാൽ ഇവിടെ കുറേ ആൾ വരട്ടെ എന്നാണ്. നല്ല ആളുണ്ടായാൽ അതിനാണ്, അല്ല ഉംറക്ക് നല്ല ഉഷാറുണ്ടാവും. നമ്മൾ മാത്രമാകുമ്പോൾ ഒരു ഉഷാറില്ല. അതുകൊണ്ട് എന്നാലും നമുക്ക് നല്ല സൗകര്യം ഏതുണ്ടാവും, തവാഫ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അൽഹംദുലില്ല അള്ളാഹു നമുക്ക് നല്ല റാഹത്തായി ഒക്കെ ചെയ്യാനുള്ള തോഫീക്ക് തരട്ടെ. ഇപ്പം നമ്മൾ സുഗന്ധത്തിൻ്റെ കാര്യമാണ്, സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, അത് ഒഴിവാക്കും. പിന്നെ മൂന്നാമത്തേത് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല. സുഗന്ധം എവിടെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്? എവിടെയും അല്ലേ, എവിടെയും ഉപയോഗിക്കാൻ പാടില്ല. എണ്ണ അങ്ങനെയല്ല, എണ്ണ തലയിലും താടിയിലും മീശയിലും പുരികത്തിലും ഒമയിലും മുഖത്ത് വേറെ ഏതോ മുടിയുണ്ടോ ആ മുടിയിലും പറ്റൂല. കഴുത്തിൻ്റെ താഴോട്ട് എവിടെയും പറ്റും എണ്ണ. ഇത് സുഗന്ധമല്ലാത്ത എണ്ണ കേട്ടോ പറഞ്ഞത്, സാധാ എണ്ണ. സുഗന്ധമുള്ള എണ്ണ ആണെങ്കിൽ എവിടെയും പറ്റൂല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? എണ്ണ ആയതുകൊണ്ടല്ല, സുഗന്ധമായതുകൊണ്ടാണ്. സുഗന്ധമില്ലാത്ത എള്ളെണ്ണ, വെളിച്ചെണ്ണ, ഫ്ലവർ ഓയിൽ, ജെയ്ത്തെണ്ണ, തൈലം, കോയമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് പശുനെയ്യ് ഒക്കെ എണ്ണകളാണ്. അതൊന്നും ഉണ്ടാവില്ല പറഞ്ഞ തലയിലും
മുഖത്തും ഉള്ള മറ്റു മുടികളിലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ വെളിച്ചെണ്ണൻ്റെ കുപ്പി അതൊക്കെ പേക്ക് കഴിച്ചിട്ട് കുപ്പിയിലാക്കി കൈമലയാൽ അതിന് കുഴപ്പമില്ല, അത് തലയിൽ അങ്ങ് തേച്ചാൽ ഹറാമാണ്. അത് കൈമലിൽ കഴിക്കണം, കാരണം നമ്മൾ താടി ഇങ്ങനെ ഉഞ്ഞു പോയാൽ ഇതാവും താടിൻ്റെ മുകളിലാവും. ഒരു പഴംപൊരി വാങ്ങി അല്ലേ കിട്ടി വെളിച്ചെണ്ണയെ പൊരിച്ചേ, അതിനി മറ്റേ ഫ്ലവർ ഓയിൽ അതിൽ മണ്ടില്ല, കുഴപ്പമില്ല, അത് കഴിക്കാം തിന്നാം. തിന്നുമ്പോൾ മീശയിൽ പൊരളാൻ പാടില്ല, ഹറാം. അതുകൊണ്ട് ആ മീശ നേരത്തെ നമ്മൾ പറഞ്ഞ് ക്രമീകരിക്കണമെന്ന് പറഞ്ഞു. മീശയിൽ പൊരണ്ടാൽ താടി പൊരണ്ട പ്രശ്നം, കൈമലായാലയില്ല കൊണ്ടേ കഴിയാൽ മതി. അപ്പോൾ എണ്ണ പ്രയോഗം ചെയ്യണം. ഇത് കാലാകാലവും അല്ല, തലയിലെണ്ണയെക്കാണ്ട് എന്താവുന്നൊന്നും ആലോചിക്കേണ്ട. ഇത് മക്കത്തെത്തി തവാഫും സഹീം ചെയ്ത് മുടി മുറിക്കുന്നത് വരെയുള്ള നിയമമാണ്. പിന്നെ അങ്ങക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ നിയമം തന്നെ. ആ നേരത്തെ ഇറാമിനെ സുന്നത്ത് കുളി കുളിക്കുമ്പോൾ എണ്ണ നല്ലോണം തേച്ചോളി, കുഴപ്പമില്ല. ഇനി അങ്ങത്തീരോ തേച്ചാൽ മതിയല്ലോ. അപ്പം മൂന്നാമത്തെ പ്രശ്നം, എണ്ണ ഉപയോഗിക്കരുത്. ഏഴ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കട്ടോ, അതുകൊണ്ട് ശരിക്കും പഠിച്ചോളൂ. ഒന്ന്, രണ്ട്, മൂന്ന്. ഒന്ന്, വസ്ത്രം വളച്ചു തുന്നിയത് പറ്റൂല, തല മറക്കാൻ പറ്റൂല. മറ്റൊന്ന്, മുഖം മറക്കാൻ പറ്റൂല, കൈവരലുള്ള ഓറ ധരിക്കാൻ പറ്റൂല. രണ്ട്, സുഗന്ധ വസ്തുക്കൾ എവിടെയും പറ്റൂല. മൂന്ന്, എണ്ണ താടിയിലും തലയിലുള്ള അല്ല മുഖത്തുള്ള മറ്റു മുടികളിലും പറ്റൂല. നാലാമത്തേത്, ശരീരത്തിലെ നഖം മുടി എന്നിവ ഒന്നുപോലും, ഒന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കഷണം പോലും മുറിക്കുകയോ പറിക്കുകയോ കരിക്കുകയോ വടിക്കുകയോ ചെയ്യാൻ പാടില്ല. പൊരിക്കാനും പറ്റൂല, പിടിച്ച് പറിച്ചെടുത്ത് ഒരു നശീകരണവും പറ്റൂല. നഖം ആ എല്ലാം ആ ഈറാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും തൊട്ടു പോകാൻ പാടില്ല. അതങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് കഴബൻ്റെ ചുറ്റും ചുറ്റി സഫാ മർവൻ്റെ ഇടയിൽ കൊണ്ടു നടന്ന് പിന്നെ മുടി ഔദ്യോഗികമായിട്ട് നിയമവിധേയമായിട്ട് തഹല്ലുലാവുന്നു എന്ന് നെയ്യത്തോടെ മുറിക്കണം. എന്നാലേ പൂർത്തിയാകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനും ഒരു ഒരു ക്രയവിക്രയം ചെയ്യാനും നമുക്ക് ഏതില്ല, അവകാശമല്ല. ഒക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി പണയം വെച്ചിരിക്കുകയാണ്. അഥവാ ഒരു മുടി നമ്മൾ ഒരു നേരം സ്ഥലത്തു നിന്ന് ഒരു മുടി നമ്മൾ പറിച്ചു അല്ലെങ്കിൽ പൊടിച്ചു അല്ലെങ്കിൽ പൊരിച്ചു കരിച്ചു, അതിന് 800 അരി കൊടുക്കാം. മക്കത്തെ ഒരു സാധുവിന് 800 അരി വാങ്ങിക്കൊടുക്കാം. രണ്ട് മുടിയാണ് ഒരേ സമയത്ത് ഒരു സ്ഥലത്തു നിന്ന് പോയതെങ്കിൽ 1600 അരി. മൂന്ന് മുടിയാണ് ഒരേ സമയത്ത് ഒരു സ്ഥലത്തു നിന്ന് പോയതെങ്കിൽ അതിന് ഒരാടിന് അറുത്ത് കൊടുക്കണം. 2400 അരി കൊടുത്താൽ പോരാ, ഒരാടിന് അറുത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ബദൽ സംവിധാനം വേറെ ഉണ്ട്. ആ അപ്പോൾ ഏതായിരുന്നാലും പ്രായശ്ചിത്തം കൊടുക്കേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ ഒരു നഖം പോലും ഒരു മുടി പോലും പറിക്കുക എന്നുള്ളത്. അത് മനഃപൂർവ്വം പറിക്കുകയോ മറ്റോ ചെയ്താൽ കുറ്റവും ഉണ്ട് പ്രായശ്ചിത്തവും ഉണ്ട്. മനഃപൂർവ്വമല്ലാതെ അറിയാതെ നമ്മൾ എന്ത് ചെയ്തു പറിച്ചുപോയി ഇല വെട്ടിപ്പോയി എങ്കിൽ അതിന് കുറ്റമില്ലെങ്കിലും പ്രായശ്ചിത്തം നിർബന്ധമാണ്. കുറ്റമല്ല, ഏതുണ്ട്? പ്രായശ്ചിത്തം കൊടുക്കണ്ട, പറഞ്ഞ പ്രായശ്ചിത്തം. അതുകൊണ്ട് മുടി പോകാൻ സാധ്യതയുള്ള ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മുടി പോകാൻ ഇടവരുന്ന ഒരു സംഗതി ഉണ്ടാകരുത്, ചെയ്യരുത്. അതെന്താ? ചീർപ്പ് ഉപയോഗിക്കാം. ചീർപ്പ് ഉപയോഗിച്ചാൽ മുടി ഉണ്ടാവില്ല, അതിൽ പോലെ ചീർപ്പ് വാർന്നാൽ ആണിൻ്റെ പെണ്ണിയൊക്കെ മുടി പോകും, പറ്റൂല. തലയിൽ മാന്തിയാലോ, നല്ല മാന്തൽ മാന്തി മുടി പോരും, പറ്റൂല. അങ്ങനെ മാന്തിയിട്ട് പോയാൽ പ്രായശ്ചിത്തം കൊടുക്കണ്ടേ? കുളിച്ചിട്ട് തല തോർത്തുമ്പോൾ മുടി പോകുമോ? പോലെ പോവാം, പോകും എങ്കിൽ കുളിക്കണ്ട, അല്ലെങ്കിൽ തല തോർത്തണ്ട. കുളിക്കണ്ടെന്ന് എല്ലാവരോടും പറയാൻ പറ്റൂല, കുളി നിർബന്ധമുള്ളവരുണ്ടാവും, അവർ കുളിക്കണം. പക്ഷേ കുളിക്കുമ്പോഴും തല തോർത്തുമ്പോഴും ഏത് പോകരുത്, ഒരു മുടി പോലും പോകാതെ ശ്രദ്ധിക്കണം. അതാരാണ്? ഒരുത്തിക്ക് നമ്മൾ പോകുന്ന സമയത്ത് മെൻസസ്സാണ്, അത് അങ്ങെത്തിയിട്ട് അന്ന് തന്നെ ചിലപ്പം കുളിക്കുക, അല്ലെ പിറ്റേന്ന് കുളിക്കുക, അല്ലെ അതിൻ്റെ പിറ്റേന്നാലും കുഴപ്പമില്ല. അവർ രണ്ടു ദിവസമൊക്കെ അവിടെ നിൽക്കേണ്ടി വന്നാലും പ്രശ്നമല്ല. ഇവിടെ നിന്ന് അവരെന്ത് ചെയ്യണം? ഇഹ്റാം ചെയ്തിട്ടാണ് നമ്മളെ കൂടെ പോരേണ്ടത്.
ഇഹ്റാം ന്റെ സുന്നത്ത് കൂടിയൊക്കെ ഒക്കെ കുളിക്കുക സുന്നത്ത് നിസ്കാരം പറ്റൂല നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോൾ എയർപോർട്ടിൽ നിന്ന് അവരും എന്ത് ചെയ്യണം ഇഹ്റാം ചെയ്യണം അങ്ങനെ മക്കത്ത് എത്തിയിട്ട് പിന്നെ കുളിക്കാൻ ആയിട്ടുണ്ട് എന്ന് ഒരു ഉറപ്പായാൽ കുളിച്ച് വേണം കഅബന്റെ അടുത്തേക്ക് തവാഫിന് വേണ്ടി പോരാൻ നമ്മളെ കൂടെ ഒരു പോരണ്ട പോലെ അവിടെ നിന്നോട്ടെ ഒന്ന് വേണമെങ്കിൽ കൂടെ പോകുന്നിട്ട് കഅബ ഒന്ന് കാണാം പുറത്തുനിന്ന് കാണാം അവിടെ വരെ പോരാ ഇൻഷാല്ലാ ഒരു അങ്ങനെ ആരുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു കഴിഞ്ഞുള്ള വകുപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ചെയ്തു കൊടുക്കാം പക്ഷേ അവർ കുളിച്ചിട്ട് പോരണം അത് നമ്മളെ മസല കുളിക്കുമ്പോൾ ഏത് പോകരുത് മുടി പോകരുത് തോർത്തുമ്പോഴും പോകരുത് അപ്പോൾ ഉണങ്ങിയ മുണ്ടുകൊണ്ട് ഇങ്ങനെ ഒപ്പി എടുത്താൽ മതി ചിലപ്പോൾ പുരുഷനും ഉണ്ടാവും ഉറക്കത്തിലോ അല്ലാതെയോ സ്ഖലനം സംഭവിച്ചു ഇഹ്റാം ചെയ്ത ഒരു പുരുഷന് അപ്പോൾ അതിന് കുറ്റവും കാര്യമൊന്നുമില്ല അവരെ പ്രവർത്തനം കൊണ്ടല്ലാത്തത് കൊണ്ട് അങ്ങനെയാകുമ്പോൾ കുളിച്ചതിന് ശേഷം മാത്രമേ അവരും തവാഫിൻ ഉണ്ടാകാൻ പാടുള്ളൂ പോകാൻ പാടുള്ളൂ അപ്പോഴും മുടി പോകാൻ പാടില്ല അതുകൊണ്ട് ശരിക്ക് ആ കാര്യം ശ്രദ്ധിക്കണം അറിയാതെ നമ്മൾ പ്രവൃത്തി ചെയ്തു തലയിൽ ഇങ്ങനെ ഒരാൾ മാന്തി നോക്കുമ്പോൾ ഒരു മുടി അല്ലെ താടിമേൽ ഇങ്ങനെ കളിച്ചു മുടി കണ്ടു അപ്പോൾ നമ്മൾ ഈ കളിക്കുമ്പോൾ നമുക്ക് ഓർമ്മയില്ല ഏത് ഇറാമിലാണ് മുടി പോകുന്നു കൈമേൽ മുടി കണ്ടപ്പോൾ പഠിച്ച തമ്പുരാൻ ഒന്നുമില്ല എണ്ണി നോക്കുക മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആട് രണ്ടുണ്ടെങ്കിൽ 1600 ഒന്നുണ്ടെങ്കിൽ 800 അരി കൊടുക്കും അപ്പോൾ അങ്ങനെ മുടി പോയേക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർ ഇവിടുന്ന് തന്നെ ഒരു 5 kg അരി വെച്ചോളുണ്ട് ഏതായാലും 20 kg കൊണ്ടുവരാമോ നല്ല പൊന്നിയരി വാങ്ങിയിട്ട് 5 kg ഇവിടുന്ന് വെക്കുക അങ്ങത്തിട്ട് ഇനി അഥവാ പോകും പിന്നെ മുടിയൊന്നും പോയില്ലെങ്കിലും ആടെ സദക്ക ചെയ്യാലോ എല്ലാവരും ചെയ്യേണ്ടിയിട്ട് പറയല്ല ചിലരുണ്ട് ആടുന്ന് ഉസ്താദേ അങ്ങനെ മുടി പോയി 8 മുടിയുണ്ട് അതിന് അരി കൊടുക്കണമെന്ന് വയ്യൊക്കെ എടുക്കും നമുക്ക് ആടപ്പോൾ അരിപ്പൂടിയെ നോക്കി വാങ്ങി കൊടുത്തെടുക്കാനാവില്ല അതേ സമയത്ത് നിങ്ങളെ വേഗത്തിൽ തന്നെ ഉണ്ടെങ്കിൽ ആടുള്ള ഏതെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന ആളേതും ഒരുക്കം കൊടുത്തച്ചാൽ മതി ഒരാൾക്ക് 800 അരി അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എൻ്റെ മുടി ഇങ്ങനെ കൊയ്ത്തിലുണ്ട് എനിക്ക് അങ്ങനെ പോകുന്നു തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളി വെറുതെ പറഞ്ഞല്ല അത് കുഴപ്പമൊന്നുമില്ല അത്രയല്ലേ വരൂ അപ്പോൾ നമ്മൾ എത്ര പറഞ്ഞു 4 പറഞ്ഞു അല്ലേ ശരീരത്തിലെ ഒരു മുടിയും ഒരു നഖവും നമ്മുടെ പ്രവൃത്തി കൊണ്ട് പോകരുത് ഇനി അറിയാണ്ട് പോയാലോ എന്നിപ്പോൾ ചിലർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മനസ്സുകൊണ്ട് അറിയാണ്ട് പോയാലോ അറിയാണ്ട് പോയാൽ നമ്മൾ അറിഞ്ഞിട്ടുമില്ലല്ലോ പിന്നെന്താ അറിയാണ്ട് പോയാൽ നമ്മൾ അറിഞ്ഞില്ലല്ലോ നമ്മളിങ്ങനെ പിന്നെ അറിയാണ്ട് മാന്തിച്ചൊറിഞ്ഞിട്ട് കണ്ടാൽ അത് അറിയാണ്ടെന്ന് പറയാൻ പറ്റില്ല നമ്മളെ പ്രവൃത്തി കൊണ്ടാണ് അതിന് കുറ്റമുണ്ട് അതേസമയത്ത് കുളിച്ചതിൻ്റെ ശേഷം ആ കുളിമുറിയിലെ വെള്ളത്തിൽ ഇങ്ങനെ പരിശോധിക്കുകയാണ് മുടിയുണ്ടോ മുടിയുണ്ടോ കുറേ മുടി കണ്ട് എണ്ണി നോക്കിയിട്ട് അതിന് അരി കൊടുക്കുമെന്നും വേണ്ട കാരണം ഈ കുളിമുറി ഏതെങ്കിലും മുടി ഇല്ലാത്തതുണ്ടാവും ഇത് നമ്മളതാണ് എന്ത് ഉറപ്പാള് നമ്മൾ മുടി പോകണ പണിയൊന്നും ചെയ്തില്ല പരമാവധി പറഞ്ഞ പോലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചെയ്തത് അല്ലാണ്ട് പോയിട്ടുണ്ടോ എന്ന് നമ്മളോട്ട് അറിയയില്ല അതന്നെ പിടിച്ചാൽ ഇല്ലെങ്കിൽ പിന്നെ അത് വസവാസമായിട്ട് കുലുമാലാണ് തോർത്ത് മുണ്ടിൽ മുടി കണ്ടാൽ പോലും ചിലപ്പോൾ നമ്മൾ തന്നെ ആയിക്കൊള്ളണമെന്നില്ല എല്ലാവരും ഉപയോഗിക്കുന്നതാണെങ്കിൽ നമ്മൾ മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ എങ്കിൽ തന്നെയും ഇഹ്റാമിൻ്റെ മുമ്പായതായിക്കോട്ടെ അങ്ങനെയൊക്കെ വരാം അങ്ങനെ നമ്മളൊരു തജസ്സുസ് എന്താണ്ട ഒരു ചികഞ്ഞ് അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഒരു മുടി കണ്ടിട്ടണോ എന്ന് വിചാരിച്ചിട്ട് പരിശോധിക്കൊന്നും വേണ്ട നമ്മളൊന്നും ചെയ്തില്ല മുടി പോകണ പണി അതൊക്കെ പരമാവധി നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് അതന്നെ അത് അറിഞ്ഞാൽ അതിനെന്ത് ചെയ്യുക പ്രായശ്ചിത്തം കൊടുക്കുക എന്നുള്ളതാണ് 5 4 നമ്മൾ പറഞ്ഞ് 5 വൈവാഹിക ബന്ധം നടത്താൻ പാടില്ല ഇഹ്റാം ചെയ്ത ഒരാൾ അടുത്തതിൻ്റെ ശേഷം ഞാനൊരു കല്യാണം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ പറ്റൂല അല്ലെങ്കിൽ ഞാനൊരു പുതിയാപ്പിൾക്ക് പാകട്ടെ എന്ന് വിചാരിച്ചു അതും പറ്റൂല ഞാൻ എൻ്റെ മോളൊന്ന് കെട്ടിച്ചു കൊടുക്കട്ടെ കനോത്ത് തേച്ചു കൊടുക്കുക അതും ആർക്ക് പറ്റൂല ഇഹ്റാം ചെയ്ത ഒരാൾക്ക് പറ്റൂല അത് നേർക്കേരല്ല ബാപ്പയെയോ അഞ്ജനയോ ജ്യേഷ്ഠനെയോ ഒക്കെ അക്കാലത്താക്കിയാണ് നാട്ടിലേക്ക് ഫോൺ ചെയ്ത് അതും പറ്റൂല അങ്ങനെ വൈവാഹികമായ ഒരു ഇടപാടിൽ ഒരു കക്ഷിയാകാൻ ആർക്ക് പറ്റൂല ഇഹ്റാം ചെയ്ത ആൾക്ക് പാടില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ പെട്ടെന്നൊന്നും വരുന്ന സംഗതിയല്ലല്ലോ എന്നാലും മസല നമ്മൾ പഠിച്ചേക്കണം അതാണ് 5. 6 വിവാഹം ചെയ്ത ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം നടത്താൻ പാടില്ല ജിമാവ് ചെയ്യാൻ പാടില്ല ഇഹ്റാം ചെയ്യുമ്പോൾ അത് കടുത്ത ഹറാമാണ് പ്രായശ്ചിത്തം കൊടുക്കണം
മാത്രമല്ല അത് ചെയ്താൽ ഉംറ തന്നെ ബാത്തിലായി പോയി ചെയ്യും നമ്മൾ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങളിൽ ഒന്നും ചെയ്താൽ ഉംറ ബാത്തിലായി പോന്ന് പറഞ്ഞില്ല ഉംറ ബാത്തിലാകുന്ന ഒരേ ഒരു കാര്യം ഏതാ ഹജ്ജ് ചെയ്യലാണ് ആ സംയോഗം ചെയ്യുക എന്നുള്ളത് അത് ചെയ്താൽ ഹജ്ജാണെങ്കിൽ ഹജ്ജ് ഉംറയാണെങ്കിൽ ഉംറ ബാത്തിലായി ബാത്തിലായാൽ തന്നെ സാധാരണ നിക്കാരം ബാത്തിലായാൽ പിന്നെന്താ ചെയ്യുക അതിൻ്റെ ബാക്കി ഇങ്ങനെയോ രണ്ട് രക്കായത്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒതു മുറിഞ്ഞു പോയി എന്നാൽ പിന്നെ ബാക്കി കയറ്റി തീർക്കൂലാലോ ഇതങ്ങനല്ല ഇത് നമ്മൾ ഈറാൻ ചെയ്ത് തവാഫ് ചെയ്യുന്നതിൻ്റെ മുമ്പാണ് ഇത് സംഭവിച്ചതെങ്കിലും പിന്നെ തവാഫും ചെയ്യണം സഴിയും ചെയ്യണം മുടിയും മുറിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഈറാൻ കെട്ടിയത് പൂർത്തിയാക്കണം ഇതിന് പകരം വേറെ ഒന്ന് ഉടനെ തന്നെ കലാവും വീട്ടണം ഹജ്ജാണെങ്കിൽ അടുത്ത കൊല്ലം ഇനി പറ്റൂ കൊല്ലം പറ്റൂല ഉംറ അടുത്ത് തന്നെ ഒരു ഈറാൻ ഈ മീക്കാത്ത് പോയിട്ട് ഈറാൻ കെട്ടി വന്ന് എന്ത് ചെയ്യണം ഒരു ഉംറ ഇതിന് പകരം ചെയ്യണം എന്നാലോ മതിയാവൂല ഈ കുറ്റം ചെയ്ത കുറ്റം ഉണ്ടാവും ശിക്ഷ ഉണ്ടാവും ഇതിന് പ്രായശ്ചിത്തമായിട്ട് ഒരു അഞ്ച് വയസ്സുള്ള ഒട്ടകത്തിന് വാങ്ങിയിട്ട് അറക്കുകയും നേരത്തെ മുടി പോയതിൻ്റെ പേരിൽ ആടിനറക്കാൻ ഒരു 400-500 റിയാൽ ഉണ്ടായാൽ മതി ഇത് 400-500 ഒന്നും പോരാ 5000 റിയാലോളം വേണ്ടി ഒരു ഒരു ഏതിന് ഒരു ഒട്ടകത്തിന് കിട്ടണം അപ്പം അത്രയും വലിയ ഒരു തെറ്റാണ് ഇഹ്റാമിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് എന്നാൽ അതിൻ്റെ ആമുഖങ്ങളായ മറ്റു ഇടപാടുകളോ ഒന്നും പാടില്ല എന്നാണ് ഏത് ഭാര്യയെ ചുംബിക്കുക അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുക ആരിങ്ങനെ ചെയ്യുക അങ്ങനെയുള്ള ഇടപാടും പാടില്ല അതിനേക്കാൾ ഒന്നുകൂടി താഴോട്ട് വന്നിട്ടുള്ള നർമ്മസല്ലാപങ്ങൾ എന്ന് പറയുന്ന ഒരു കാമലീലകൾ ഭാര്യയും ഭർത്താവുമാകുമ്പോൾ പിന്നെ സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ചില ഇടപാടുകളുണ്ട് അതായത് ഫ്ലൈറ്റിൽ ഒന്നിച്ചേർന്ന് യാത്ര ചെയ്യുകയാണ് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല 5.5 മണിക്കൂറുള്ള ദീർഘയാത്രയാണ് മക്കത്തെത്തിയാൽ ബസ്സിലാണ് അതും ചിലപ്പോൾ മണിക്കൂറുകൾ ഉണ്ടാവും ചില തായ്പിലൊക്കെ പോയി വരുമ്പോൾ അങ്ങനെ ഉണ്ടാവും അങ്ങനെ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഓല രണ്ടും തന്നെയേ ഉള്ളൂ അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഒരു സ്നേഹപ്രകടനം നടത്തലുണ്ട് എങ്ങനെ കൈയിൻ്റെ മുട്ടുകൊണ്ട് ഒരു കുത്താട്ട് കൊടുത്ത് അല്ലെ കാലിൻ്റെ തുടക്കം ഒരു നുള്ളാട്ട് കൊടുത്ത് അപ്പോൾ എന്തായാലും ഒരു ചിരിക്കും അയാൾ ഒരു കളി അതൊക്കെ ഒരു സന്തോഷപ്രകടനം അത് ഈറാം ചെയ്താൽ അങ്ങോട്ട് പോകുമ്പോൾ ഹറാമാണ് ഇങ്ങോട്ട് പോരുമ്പോൾ സുന്നത്തുമാണ് അങ്ങോട്ട് പോകുമ്പോൾ ഹറാമായ കാര്യം തന്നെ ഇങ്ങോട്ട് പോരുമ്പോൾ സുന്നത്ത് അതുകൊണ്ടാണ് അങ്ങനെയും പറയുന്നത് അതുകൊണ്ടാണ് നമ്മളറിയാതെ ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോൾ പിന്നെ വേറൊന്നും ശ്രദ്ധിക്കേണ്ടിയില്ലല്ലോ പക്ഷേ ഇഹ്റാമിലാകുമ്പോൾ അതുപോലും എന്താണ് ഹറാം അപ്പോൾ ബസ്സിൽ ഒന്നിച്ച് യാത്ര പോകുമ്പോൾ പ്ലെയിനിൽ അടുത്തങ്ങനെ ഇരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മനസ്സിനെ രണ്ടാക്കും ആണായാലും പെണ്ണായാലും രണ്ടാക്കും നിയന്ത്രിക്കാൻ പറ്റുമെങ്കിൽ എങ്ങനെ ഒരു ബാപ്പൻ്റെ അടുത്ത് ഇരുന്ന് പോകും പോലെ അല്ലെ ഒരു ഉമ്മൻ്റെ കൂടെ പെങ്ങളെ കൂടെ ഇരുന്ന് പോകും പോലെ അന്നപ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവില്ല അങ്ങനെ പോകാൻ പറ്റുമെങ്കിൽ മാത്രം അടുത്തടുത്തിരിക്കുക അല്ലെങ്കിൽ ലക്കും ദീനുക്കും വലിയ ദീൻ ഇനി ആടെ ഇരുന്നു അയാൾ ഇവിടെ ഇരുന്നോട്ടെ എന്നാണ് ആണ് ആണിൻ്റെ അടുത്തും പെണ്ണ് പെണ്ണിൻ്റെ അടുത്തും അങ്ങനെ ഇരുന്നേക്കാം അപ്പോൾ ഞാൻ ഗുൽമാലല്ലോ ഈറാൻ കെട്ടിയാൽ ഈറാൻ കെട്ടാൻ പോണേരെ അടുത്തിരുന്നോളി തിരിച്ചു പോരുമ്പോൾ അങ്ങനെ ചെയ്യാം അതാണ് അതിനുള്ള മാർഗം കാരണം അത് അത്രയും കടുത്ത ഹറാമായൊരു കാര്യമാണ് അതാണ് ആറാമത്ത് പക്ഷേ ഇത് പറയുമ്പോൾ പിന്നെ ആ പരിധി വിട്ടിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചും പോകണ്ട ഏത് ഇവിടുന്ന് പോയാൽ പിന്നെ പാകം ചെയ്യാസോ മക്കത്തും മദീനത്തും ഒന്നും അങ്ങനെ ഒരു ഇടപാടും പറ്റൂലോളി ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെയല്ല ഇഹ്റാമെന്ന് താല്ലൂലായാൽ പിന്നെ നമ്മളെ നാട്ടിൽ എന്ത് നിയമമാണോ അത് തന്നെ ഇടയും മക്കത്തും നാട്ടിലെന്ത് നിയമമാണോ അത് തന്നെ മദീനത്തും ഇത് പറയുന്നത് ചില ഗുൽമാലി നമ്മൾ അതിന് മധ്യസ്ഥം പറയേണ്ടി വന്നിട്ടാണ് അതായത് ഭർത്താവ് അങ്ങാളിൽ 2 കൊല്ലമായി 3 കൊല്ലമായി അല്ല 4 കൊല്ലമായി ഇനി 1 കൊല്ലമായാലും വേണ്ടിയില്ല ഒരാടെ പോയിട്ട് ആകെ ഇങ്ങോട്ട് വരാൻ ഇപ്പോൾ തൽക്കാലമൊന്നും ആവില്ല ഇവളാണ് ആട്ടൊന്ന് പോയിട്ടും ഉംറക്ക് പോയിട്ടുമില്ല അപ്പോൾ ഒരു 100 റുപ്യ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തയച്ചാൽ ഇവളങ്ങോട്ട് കൊണ്ടുപോവാം അപ്പോൾ ഒരു 15 ദിവസം കൂടെ ഉംറയും ചെയ്യുക ഒന്നിച്ച് താമസിക്കുകയും ചെയ്യുക ഓക്ക് ഉംറയും കിട്ടി മൂപ്പേർക്ക് ഒരു നാട്ടിൽ വന്ന ഒരു സന്തോഷവും കിട്ടി അങ്ങനെ ഒരു ഭർത്താവ് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ എത്തിയാൽ ഉംറ കഴിഞ്ഞിട്ട് എല്ലാം താല്ലൂലായിട്ട് അയാൾ വന്നിട്ട് പറയുന്ന എല്ലാം കഴിഞ്ഞല്ലോ നമ്മളിനി രാവിലെ നമുക്ക് ഇങ്ങ് വരാം ഞാനവിടെ റൂമെടുത്തേക്ക് നമ്മൾ പോകുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവക്ക് എന്തെല്ലോ ഒരു കളി ഇത് ബാക്കിയുള്ളവർ അറിയോളി അല്ലെങ്കിൽ മക്കത്ത് വലിയ കുറ്റമാണോളി അതുകൊണ്ട് നിങ്ങൾ ഞാൻ അതിനൊന്നും വന്നല്ല നിങ്ങളങ്ങനെ ഉണ്ടെങ്കിൽ നാട്ടിൽ കങ്ങ് പോരി എന്നൊന്നും പറഞ്ഞിട്ട് എന്താണ്ടാ വലിയ സൂപ്പി ആണ്ടിയായില്ല ഓളെ സമയത്തോളം ഈ ഉംറ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഉംറ ഏതാ അത് തന്നെയാണ് അങ്ങനെയല്ലേ പറഞ്ഞത് വലോ വല തന്നൂർ അടുപ്പും തണ്മലാണെങ്കിലും വേണ്ടിയില്ല ഓളെ വിളിച്ചാൽ ഭർത്താവ് വിളിച്ചാൽ വരണമെന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം ഭർത്താവിൻ്റെ വിളി കേട്ട് പോയാൽ ഇവിടെ ഈ അരി വെന്തിട്ട് എന്തായി പോകും കഞ്ഞിയായി പോകും അരി ഊറ്റാനായിക്കേ
അപ്പോൾ അയാൾ വിളിക്കുന്നത് പോയിക്കൊള്ളണമെന്നാണ്. ഇത് കഞ്ഞി ആയാൽ അതിന് വയ്യുണ്ട്, തേങ്ങയും പൂട്ടിട്ട് നല്ലോണം കുടിച്ചാൽ മതി. ആ പക്ഷേ ഭർത്താവിൻ്റെ അത് സ്ഥിരീകരിച്ചില്ലെങ്കിൽ ഭയങ്കര കുറ്റമാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേട്ടാ പോകണമെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒരേ അടങ്ങാറാക്കാൻ ബാക്കിയുള്ള പെണ്ണുങ്ങൾ നിൽക്കുകയും വേണ്ട. ഒരേട്ടോ പോയിക്കോട്ടെ, ബിരുമ്പം വന്നോട്ടെ, വിളിച്ചാൽ പോകാണ്ടിരിക്കാൻ ആരും നിനക്ക് ഉണ്ട ഈ പെണ്ണും. പക്ഷേ ഈറാമിൻ്റെ കെട്ടിയ സമയത്താണെങ്കിൽ ഒരു വരുമ്പോൾ ആദ്യം കാണുമ്പോൾ ഒന്നും ഉണ്ടാകണ്ട, അങ്ങനെ കൂടുതൽ അടുക്കുകയും മൈൻഡ് ചെയ്യുകയൊന്നും വേണ്ട. കാരണം മനുഷ്യനാണല്ലോ, ഇത് കാന്തം പോലല്ലേ, രക്തം അതൊക്കെ ഉണ്ടല്ലോ, കുറേ അകന്ന് നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു. അതുകൊണ്ട് ഉമ്ര എന്നുള്ള ഈയത്തിന് ഒക്കെ കഴിഞ്ഞ് തല്ലുല്ല, അതിൻ്റെ ശേഷം മാത്രം സലാം പറയലും അടുക്കലും ഒക്കെ മതി എന്ന് മാത്രമേ ഉള്ളൂ. ഏഴാമത്തേത്, വേട്ട മൃഗങ്ങളെ നശിപ്പിക്കാൻ പാടില്ല. ഇത് വേട്ടയാടാൻ പാടില്ല. അതിപ്പോൾ നമ്മളെ തോക്കുമില്ല, അമ്പും വില്ലൊന്നുമില്ല, അതുകൊണ്ട് നമ്മളതിനൊന്നും പോവില്ല. പക്ഷേ പ്രാവുകളുണ്ടാവും അവിടെ, നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രാവുകൾ മക്കത്തും മദീനത്തും. നല്ല ഫ്രീ പാസ്സാണ് അവർക്ക്, അവർക്ക് വലിയൊരു ഒരു സ്വീകാര്യതയാണ്. അതിൻഷാ നമുക്ക് അടുത്തിട്ട് പറയാം എന്താ അതിന് കാരണമെന്നൊക്കെ. ആ പ്രാവുകളെ നമ്മൾ പോണേരം ഇങ്ങനെ പറത്തിക്കുക, അല്ലെ ഒന്നിനെ പിടിക്കുക. ഞാൻ നാളെ അജിന് വേബം ഇങ്ങനെ കുത്തിരുന്ന് കാഞ്ഞിട്ട് തിട്ടു കൊടുത്തപ്പോൾ ഇങ്ങനെ വന്നിൻ്റെ കയ്യിൽ നിന്നെ കൊത്തി തിന്ന്, ഇങ്ങ് പിടിക്കുക. പക്ഷേ പാടില്ല. ആ ഈ ഗോതമ്പ് ചോള ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നേർച്ചാക്കിയൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്, അവർക്ക് അതിൻ്റെ കൂലി കിട്ടും. കാരണം സൗറ് മലൻ്റെ മുകളിൽ നബി സിദ്ദീഖ് എന്ന് ഒരു ഒളിച്ചിരിക്കുമ്പോൾ ശത്രുക്കൾ വന്നിട്ട് അങ്ങോട്ട് കയറാതിരിക്കാൻ ഒരു കാരണം എന്താണ്? ഈ പ്രാവ് മുട്ടയിട്ട് അടയിരുന്നിട്ടാണ്. ഇത് പ്രാവിനെ അടങ്ങാറാക്കണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാരോ ഉണ്ടെങ്കിൽ പിന്നെ ഈ പ്രാവ് ഇവിടെ ഉണ്ടാവുമോ എന്ന് അവർ ചിന്തിച്ചു. അപ്പോൾ അതിനൊരു കാരണമില്ല. ആയതുകൊണ്ട് അവരുടെ സന്താന പരമ്പരയായ പ്രാവുകൾക്ക് മക്കത്തും മദീനത്തും രാജകീയ പരിഗണനയും പദവിയും. അപ്പോൾ അവകിട്ടകളെ ഒന്നും വിരട്ടി ഓടിക്കാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഗതി മസാലപരമായി അവിടെ വരുന്നത് എന്താണെന്നറിയോ? നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് പോറ്റുന്ന ലവ് ബേഡ്സ് എന്നോ മറ്റൊക്കെ പേരിട്ടിട്ട് മുയൽ അങ്ങനെ പക്ഷികളൊക്കെ ഉണ്ടാകുമല്ലോ, അതൊക്കെ സ്വതന്ത്രമായി കാട്ടിൽ നടക്കേണ്ട പക്ഷികളാണ്. അവരുടെ ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഹനിച്ചിട്ട് മര്യാദയ്ക്ക് ഇവർക്കൊന്ന് പറക്കാൻ പോലും കഴിയാണ്ട് കൂട്ടിലിട്ടിട്ട് എടുങ്ങാറാക്കുക എന്നാണ് അതിൻ്റെ പേര്. അത് ഈ ഈറാം ചെയ്യുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുണ്ടെങ്കിൽ അവരതിനെ ഒന്നുകിൽ തുറന്നു വിടണം, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിറ്റ് കളയണം, അല്ലെങ്കിൽ വെറുതെ കൊടുത്തു കളയണം. കുഴപ്പമില്ല, പെണ്ണ് ഓള് പോയിരുന്നില്ലേ, ഓക്കാൻ കൊടുത്തേച്ചാൽ മതി. ഇതൊരു ഇക്കുമത്ത് എന്നുള്ളവർക്ക് എന്താണ്ട കൊടുക്കണ്ട, ഫുള്ള് അതിൻ്റെ ഉത്തരവാദിത്വം എന്ത് ചെയ്യാം, അങ്ങ് വിട്ടു കൊടുത്തേക്ക്. അല്ലെങ്കിൽ എന്താവുമെന്നറിയോ, ഇത് ഇയാളുടെ ഒരു ഒരു വേട്ടയാടിയതുപോലെ വരുമെന്നാണ് പറയുക. അതൊക്കെ പറയുന്നു, ഞാൻ കേൾക്കുന്നുണ്ട്. വേട്ടയാടുക എന്ന് പറഞ്ഞാൽ കോയിനാരും വേട്ടയാടില്ലല്ലോ, അത് കൂട്ടിൽ കോയല്ലോ, എപ്പോഴും പിടിച്ചറക്കാൻ. ആലേല പശുവിനെയും പോത്തിനെയും മൂരിനെയൊന്നും അതിനൊന്നും വേട്ടയാടിൻ്റെ ആവശ്യമില്ല, അതൊന്നും ഇല്ലപ്പെടില്ല എന്നർത്ഥം. കാട്ടിലൂടെയുള്ള അങ്ങനത്തെ ജീവികൾ, മാന് അതുപോലെ കാട്ടുപോത്ത് ഇങ്ങനൊക്കെ അല്ലേ, അങ്ങനത്തെ സാധനങ്ങളാണ് പിടികൂടാൻ പാടില്ല എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. ഇപ്പം ഏഴായോ? ഇപ്പോൾ ഒന്നേതായിരുന്നു? പുരുഷന്മാർ വളച്ചു തുന്നിയ വസ്ത്രം പാടില്ല, തല മറക്കാൻ പാടില്ല. സ്ത്രീകൾ മുഖം മറക്കാൻ പാടില്ല, കൈവരയിലുള്ള ഉറ ധരിക്കാൻ പാടില്ല. രണ്ട്, സുഗന്ധ വസ്തുക്കൾ പാടില്ല. മൂന്ന്, എണ്ണ പാടില്ല. നാല്, നഖം മുടി എന്നിവ നീക്കാൻ പാടില്ല. അഞ്ച്, വൈവാഹിക ബന്ധത്തിലേർപ്പെടരുത്. ആറ്, സംയോഗം അതിൻ്റെ ആമുഖങ്ങളായ മറ്റൊരിടപാടുകളും പാടില്ല. ഏഴ്, വേട്ട. ഇത് ഒന്നേ രണ്ടേ എന്നുള്ളതൊക്കെ ആട്ടുകൊണ്ടും മാറുന്നത് പ്രശ്നമല്ല, ഈ ഏഴ് കാര്യത്തിലൊന്നും എനിക്ക് ചെയ്യാൻ പാടില്ല എന്ന ഒരു ബോധം ഓരോരുത്തർക്കും വേണം. ആ അതാണ് മെയിനായിട്ടുള്ളത്. അതിനെല്ലാവരും റെഡിയാണോ അല്ലേ? അല്ലാണ്ട് നിർവാഹമല്ല, അല്ലേ പിന്നെ പാസ്പോർട്ട് തിരിച്ചാൽ കണ്ടിരുന്നു. ആ ആയിക്കോട്ടെ, റെഡിയാണ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈറാൻ കെട്ടുന്നതിൻ്റെ മുമ്പ് ഇനിയിപ്പം മീ നമ്മളെ ഇപ്പം നമ്മൾ തൽക്കാലം വിടാട്ടുള്ളു. കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിപ്പറഞ്ഞ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയതാ അടുത്ത പത്തിൻ്റെ ഉള്ളിലാണ് വിളിക്കുമെന്ന് കണ്ട, എല്ലാവരും കൊണ്ട് വരി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നെ നോക്കണം. നിങ്ങളന്ന പാടെ പോയി കിടന്നുറങ്ങുക, അല്ലെ ബാത്റൂമിൽ പോയതാ ഒരാൾ, ഇത് പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നെ സ്വീപ്പാവും. ഞാൻ ഈ 50 ആളായ നിങ്ങളെയും കൊണ്ട് ഞാൻ പോകണത് നിങ്ങൾ ഇന്നെ നോക്കാനാണ്, ഞാൻ നിങ്ങളെ നോക്കാനല്ല. ഏത്, നിങ്ങളെല്ലാവരും ഇന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം, അതാ വേണ്ടി. അങ്ങനെയല്ലേ നടക്കൂ അല്ലേ? ഞാനിങ്ങനെ പോവുകയാണെങ്കിൽ ഇന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് പോരുക, അല്ലാതെ ഞാൻ നിങ്ങൾ 50 ആളെ നോക്കാനാവില്ല. ഞാൻ മുമ്പിൽ നടക്കൂ, നിർദ്ദേശമൊക്കെ തരൂ, അപ്പോൾ എന്നെ ആയിരിക്കണം നിങ്ങളൊക്കെ നോക്കുന്നത്. ആ ഉസ്താദ് ഇങ്ങനെ ഇറാൻ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെയും പോയരുത്. അപ്പോൾ കുറച്ച് നേരത്തെ തന്നെ, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഉസ്താദ് ഒന്ന് മൂത്രടിക്കാൻ നേരമുണ്ടോ,
പോയെന്നോന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയാലോ എന്നെ ആള് വന്നിക്കോ ചോദിക്കും എന്നോട് പറയാതെ നിങ്ങൾ എവിടെയുണ്ടാകേ സംഗതി ഞാൻ ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ തന്നെ ഉണ്ട് എന്തിന് ഒതുവെടുക്കാനുള്ള മൂത്രമൊഴിക്കാനല്ല അവിടെ നല്ല സൗകര്യമുണ്ട് അതാർക്കെ ഓർമ്മ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലാലോ അപ്പൊ എന്നോട് ആട്ടൊന്നും പോകണ്ട പോരി ഒന്ന് നമുക്ക് അവിടെ നിന്ന് എടുക്കാമെന്ന് ഞാൻ പറയൂ ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരും അല്ല അമീറൊക്കെ തന്നെ ഉള്ളൂ ആ പിന്നെ നിങ്ങളൊക്കെ അമീറന്മാരാ അത് ഞാനിന്ന് ആക്കിയെടുക്കും നിങ്ങളെല്ലാവരെയും പിന്നെ അപ്പൊ എന്ത് ചെയ്യാ ഓർമ്മപ്പെടുത്തിയാൽ അതിൽ പല ഗുണങ്ങളും ഉണ്ടാവും നിങ്ങൾ നിങ്ങളെ ആ ഒരു ഐഡിയ കൂടി ചെയ്താൽ അതിനെ കൊണ്ട് എല്ലാ അപ്പോൾ അയാൾ പിന്നെ ഇനി കാത്തിക്കാണ്ട് പോകും അപ്പോൾ ഇന്ന് പറ്റൂല ഏത് നമ്മൾ ചെന്ന ഉടനെ അന്നായത് നാളെ മറ്റന്നാളാണെങ്കിൽ ആ ഓല അങ്ങ് പോയിട്ട് ക്യാബിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു ഞാൻ വിലയും കൊണ്ട് അങ്ങ് പോകും ഉറപ്പാ കാരണം ഒന്ന് രണ്ടെട്ടം പോയി പോന്നാൽ വയ്യതിരിയല്ലോ അപ്പോൾ അങ്ങനെ ചെയ്താൽ ഈ ആളെയും കൊണ്ട് ഞാൻ പോയിട്ട് നമ്മളെ കാര്യം ചെയ്യും ഓല പിന്നെ എന്ത് ചെയ്യുക ഓടി വന്നിട്ട് നമ്മളേലും വന്ന് ചേർന്നോളൂ അല്ലാണ്ട് നിർവാഹമില്ല അതല്ല പിന്നെ നമ്മളോട് പറയണം ആദ്യം തന്നെ ഞാൻ ഇന്ന സംഗതിക്ക് പോകുക കേട്ടോ റൂമൊക്കെ അടുത്താണ് ഓ റൂമൊക്കെ അടുത്ത് പിന്നെ അടുത്താന്നൊക്കെ എത്ര പറഞ്ഞാലും ഒരു അഞ്ചെട്ട് മിനിറ്റൊക്കെ നടക്കാനുണ്ടാവും കാരണം പോയവർക്കറിയാം മുറ്റം ദൂരമുണ്ട് അത് കഴിഞ്ഞ് ബിൽഡിങ് തുടങ്ങാൻ തന്നെ എത്ര ഉണ്ട് ആടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു അഞ്ചാറ് ബിൽഡിങ്ങിൻ്റെ അപ്പുറമാണെങ്കിൽ അത് നമ്മൾ നടക്കണം അതിനേക്കാൾ ഒന്നരയും രണ്ടും കിലോമീറ്റർ ദൂരമൊക്കെ റൂമുള്ളവരുണ്ട് അപ്പോൾ അപേക്ഷിക്കായിട്ട് നമ്മളതേതാ നടത്താം പിന്നെ നല്ല വഴിയാണ് വഴി തെറ്റിപ്പോകാതെ അതായത് ഇവിടുന്ന് ഇങ്ങനെ ഞാൻ വയ്യ അത് ഇത് ഇതാണ്ടോളി ഇതാണ്ടോളി ഇങ്ങനെ അടയാളമൊക്കെ പറഞ്ഞു പോയാൽ ഇങ്ങോട്ട് തിരിച്ച് എല്ലാവരും എത്തും ഒരാളെയും തെരഞ്ഞു നടന്ന് സ്വീപ്പാണ്ടി ഒരു അവസ്ഥ എൻ്റെ ഈ പോക്കിലൊന്നും ഉണ്ടായില്ല കാരണം അത്രയും വഴി തെറ്റാത്ത വഴിയിലാണ് നമ്മളെ ബിൽഡിങ് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകുന്ന അടയാളങ്ങളാണ് അങ്ങനെയുള്ള വഴിയുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകാനെല്ലാം ഒരുപാട് സാധ്യത ഉള്ള വഴിയൊന്നുമല്ല ക്ലോക്ക് ടവറിൻ്റെ ആ ഭാഗത്തു നിന്ന് നേരെ എടുത്തോട്ട് നോക്കിയാൽ നമ്മളെ ബിൽഡിങ് കാണും അതിൻ്റെ അങ്ങനെ അടയാളം പറയാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തിയേ ആ അപ്പം ഞാൻ നിങ്ങളോട് ഇതാ ഈറാം ചെയ്യല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ നിക്കായിൻ്റെ സദസ്സിൽ നിന്നാ നിക്കാ ചെയ്യാട്ടോ സമ്മതല്ലേ എന്ന് ചോദിച്ചാൽ തല ഉൽക്കാനുള്ള അതല്ല ഈറാം ചെയ്യല്ലേ എന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡിയല്ലേ എന്നാണ് അപ്പോൾ തുണി കൊടുത്ത ഒരാളെ കണ്ടാൽ ഉസ്താദിന് ഓർമ്മ ഉണ്ടോ ഇതിൻ്റെ അടിയിൽ മറ്റേ ഉണ്ടോ അപ്പോൾ നിങ്ങൾ തപ്പി നോക്കണോ മറന്ന് ഉസ്താദെ ഒരു മിനിറ്റ് അതൊക്കെ ഒന്നുമില്ല അതിപ്പോൾ അറിയേണ്ടേ അറിയന്നെ അത് മറന്നു പോയിക്ക് ഇങ്ങനെ ഇന്നാളൊരു പിന്നെ ബസ്സിൽ നിന്ന് ഇങ്ങനെ ഈറാം ചെയ്യുക അല്ല ബസ്സിൽ നിന്നല്ല മീക്കാത്തു നിന്ന് ആദ്യത്തെ ദിവസം കോഴിക്കോട് നിന്ന് അങ്ങനെ ഞാൻ ഒക്കെ റെഡിയാണ് ഒക്കെ റെഡി അങ്ങനെ നോക്കി ഒരു ബാല്യക്കാരൻ്റെ കാൽമേൽ കോമ്പ് നല്ലോണം സോക്സ് ഇട്ടൊക്കെ ഷൂ ഇട്ടിക്കും ആ ഊരടാ സോക്സ് ഷൂ എന്ന് പറഞ്ഞു കാരണം അത് ഓ നോക്കണ്ടിയല്ലേ നമ്മളിപ്പോൾ ഇത്രയും പറ്റും ഇതൊക്കെ പറഞ്ഞു തന്നിട്ട് നാ ഇറാൻ ചെയ്യല്ലേ അപ്പോൾ പെണ്ണുങ്ങൾ എന്ത് നോക്കണോ വിരലുള്ള ഉറട്ടിക്കോ ഊരി വേം വെക്കുക ഫേസ് കവർ ഉണ്ടോ അത് നോക്കുക തട്ടോ പരിധിയിൽ അധികം വിട്ടോ ഒക്കെ നോക്കിയിട്ട് എന്നിട്ടേ പറയാവോ ആ എന്നാ ചെയ്യാം അതിനുള്ള സമയം ഞാൻ തരും അപ്പോൾ നമ്മൾ നമ്മളെയാണ് നോക്കേണ്ടത് അപ്പോൾ ഓരോ ഇറാമിലും ഇനി അങ്ങനെ ചോദിക്കുക നമ്മൾ ഇറാം ചെയ്യല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ ഈ ഏഴു കാര്യങ്ങളും ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം ഇനി അങ്ങോട്ടും ശ്രദ്ധിക്കണം എന്നാണ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇഹ്റാം വളരെ ഈസിയാണ് അതിൻ്റെ മലയാളം ഒന്നുമില്ല അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി കണ്ണടച്ച് പിടിച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഉംറ ചെയ്യാൻ ഞാൻ കരുതി എന്ന് അന്ന് നിയ്യത്ത് ചെയ്യുക എന്നല്ല കേട്ടോ ഇക്കാര്യത്തിൽ ഇപ്പം നമ്മൾ എവിടെയല്ല എയർപോർട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ഉപ്പായം കഴിക്കേണ്ടി വരും ബനിയൻ കഴിക്കേണ്ടി വരും ഇനി അടുത്ത അന്ന് ദിവസം വരെ പിന്നെ അങ്ങനെ വെക്കേണ്ടി വരും അതുകൊണ്ട് നീയത്താരും ചെയ്യണ്ട നമ്മൾ വെറുതെ തന്നെ ഒന്ന് പറഞ്ഞതാണ് ഇല്ല നമ്മളവിടെ നല്ല നീയത്ത് ചെയ്യുള്ളൂ ആ നീയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നബൈത്തുൽ ഉംറത്തൊക്കെ ചൊല്ലി പിന്നെ ലബൈക്ക് അല്ലാഹുമ്മ ചൊല്ലി സ്വലാത്തിന് ആര് ഇത് അത്തഹിയാത്തിലെ ഇന്നക്ക അമീദും മജീദുള്ള സ്വലാത്താണ് അതൊക്കെ ചൊല്ലി കഴിഞ്ഞാൽ പിന്നെ തൽബിയത്ത് മൂന്നോട്ടം ചെല്ലും അതോടെ നമ്മുടെ നീയത്തായി നമ്മൾ എഴുതിൽ പ്രവേശിച്ചു ഉംറയിൽ പ്രവേശിച്ചു ഇനി നമ്മൾ ദിക്റിൽ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്
إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك إن أرتريالو تلو ما دنعنا لا لبيك اللهم لبيك برضوني نندا بليكي وترن جيد نجعلي دا يتيبو يا الله دان لبيك ينقل وترن جيد وانيري كنو الله لا شريك لك لبيك نينك ور كوتغارو ميلا الله إن الحمد والنعمة لك إي أنغرهم أدو بولة إلا أنغرهم غلوم إلا رحمتم نعمتم نينكان والملك إلا أدغارهم نينكان لا شريك لك نينك يد الله ഒരു പങ്കുകാരും കൂട്ടുകാരും കൂറുകാരും ഇല്ല എന്ന് തൗഹീദ് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം ഇഹ്റാമിന്റെ നിയ്യത്ത് പറഞ്ഞതുപോലെ തൽബിയത്ത് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അതിൻ്റെ അടുത്ത പേജിൽ അതും നിങ്ങളൊന്ന് ശരിക്കും നോക്കിയിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ഞാൻ ചൊല്ലിയതുപോലെ അങ്ങനെ അതിൻ്റെ രീതി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക ആ ചൊല്ലി പഠിക്കണം കാരണം ഉറക്കത്ത് പോലും അങ്ങനെ ചൊല്ലണം അതാണ് ഇഹ്റാം ചൊല്ലി അഫ്ളലു ദിക്രി ലിൽ മുഹ്റിം ഇഹ്റാം കെട്ടിയ ഒരാൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്രേതാ അതാണ് അഫ്ളലു ദിക്രേതാ അല്ല സാധാരണ അഫ്ളലു ദിക്രേതാ എന്നാ ഇതു പക്ഷേ രീതി ഒരു മാറ്റം ഉണ്ട് എന്നേയുള്ളു അഫ്ളലു ദിക്ർ ലായിലായില്ല തന്നെ അല്ലേ ഇതു അപ്പോൾ ഇത് ഇങ്ങനെയാണ് തൽബിയത്ത് ഈ രീതിയിലാണ് ആ ലായിലായില്ല ചെല്ലേണ്ടത് ആര് ഇഹ്റാം കെട്ടിയാണ് അത് ചെല്ലാൻ നമുക്ക് നായിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് എന്ത് ചെയ്യണോ ചൊല്ലിക്കൊണ്ടിരിക്കും ആ കുറച്ച് ചൊല്ലിക്കൊണ്ടിരിക്കും നല്ലതാണ് അപ്പോൾ നമ്മൾ ഇഹ്റാം കെട്ടി ഇനി പോന്നോളി നേരെ പോയിട്ട് എങ്ങോട്ട് ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോകണം ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്ക് ഓരോ 23D 34C എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ നമ്പറുണ്ടാവും അയ്യാ നമ്പറിൽ തന്നെ ഇരിക്കണമെന്നാണ് നിയമം പക്ഷേ നിങ്ങൾ ഓരോ കയറുമ്പോൾ ചോദിച്ചിട്ട് അങ്ങോട്ട് ബേക്കിൽ നിന്നൊക്കെ പറയും നിങ്ങൾ കുറച്ച് ബേക്കോട്ട് പോയിട്ട് നിങ്ങൾക്ക് 4 ആക്കി 3 ആക്കി എത്തി തന്നെ ഇരിക്കണമെങ്കിൽ നിങ്ങളങ്ങ് ഇരുന്നോളി 3 പെണ്ണുങ്ങൾ ഇപ്പുറത്ത് 3 ആണുങ്ങളും ഇരുന്നോളി ഓലോട് ചോദിക്കാനും പറയാൻ നിൽക്കണ്ട ഓല ഇവിടെ പറ്റില്ല ആട്ട് പോയിട്ട് അടങ്ങി ഇരുന്നോളി അങ്ങനെ നടക്കൂ അത് നിങ്ങളങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ വരുന്നോലൊക്കെ ഓലെന്താവും മുന്നോട്ട് അങ്ങ് ഇരുത്തു നമ്മൾ കുറച്ച് ബേക്കോട്ട് അങ്ങ് ഇരുന്നാൽ നമുക്ക് ഒരുത്തിയിലിരിക്കുക ഈ പ്ലെയിനിൽ ബേക്കും മുമ്പും ടയറിൻ്റെ മുകളിൽ ഇരുന്നാൽ കുലുങ്ങലോ ഒന്നുമില്ല കാരണം ഒപ്പാലവും കാര്യമൊന്നും മുകളിലല്ലോ ഏടെ ഇരുന്നാലും ഒരു പോല അതുകൊണ്ട് നമ്മളേസം ബേക്കലായി പോയാലും പേടിക്കാനൊന്നുമില്ല നമുക്ക് റായത്തായിട്ട് ഒന്നിച്ച് പോരാം അപ്പോൾ ഒന്നിച്ചിരിക്കേണ്ടി പോലും എന്ത് ചെയ്യുക ഒന്നിച്ച് തന്നെ നിൽക്കുക കയറുമ്പോൾ മുമ്പിലും ബേക്കലും ഇങ്ങനെ പോവുക എന്നാൽ അത് അങ്ങൾ 3 അടി ഇരുന്നോളി ഒതുറിഞ്ഞോണോലോ അതുപോലെ തന്നെ ആറാം ഉയർന്നോലും ഇപ്പുറത്ത് ഇരുന്നോട്ടെ അപ്പോൾ 3 പെണ്ണുങ്ങൾ ഒന്നിച്ച് അങ്ങാക്കിയേക്കാം അങ്ങനെ അങ്ങനെ അമ്മക്ക് ഇരിക്കേണ്ട പോലെ നമ്മൾ തന്നെ അങ്ങനെ രഹസ്യമായിട്ട് എന്ത് ചെയ്യുക പക്ഷേ പരസ്യമായിട്ടാണ് പറയൂ പറയാൻ പറ്റൂല ഓല് കേൾക്കാം നിങ്ങളതൊന്നും നോക്കണ്ട ഓല് പറഞ്ഞോട്ടെ നിങ്ങൾ ഇരുന്നോളി എനിക്കും അറിയാവോ പറഞ്ഞുകൂടാ അങ്ങനെ പ്ലെയിനിൽ നിന്ന് ചിലപ്പോൾ ഒരു നിർവാഹവും ഇല്ല ഒരു അന്യ പെണ്ണിൻ്റെ അടുത്ത് ഒരാണിനെ ഇരുത്തുന്നത് നിൽക്കുക ചിലപ്പോൾ അങ്ങനെ വരും ഓൾക്കൊന്നിട്ടും സംഭവിച്ചില്ല എന്നാൽ തൽക്കാലം ആടി ഇരിക്കുക ഇതിങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് മുകളോട്ട് കയറിയതിൻ്റെ ശേഷം എന്ത് ചെയ്യുക ഇത് കഴിച്ചിട്ട് നമുക്ക് എഴുന്നേറ്റിട്ട് അതുപോലെ തന്നെ അപ്പുറത്തുണ്ടാവും വേറൊരാണും പെണ്ണും കുടുങ്ങിയിട്ട് ആ ആണുങ്ങളെ എങ്ങോട്ടും ആക്കെ പെണ്ണിന് അങ്ങോട്ടും ആ നിങ്ങൾ പറഞ്ഞാൽ മതി അങ്ങനെ ഒരു കുടുക്കുണ്ടെങ്കിൽ അതൊന്നും വരലില്ല ഒന്നാ നമുക്ക് പിന്നെ പരിഹരിക്കാം തൽക്കാലം പിന്നെ അത് പ്ലെയിം പോകണമല്ലോ അതുകൊണ്ട് നമ്മൾ എന്താണ്ടി വരും അല്ലാണ്ട് തന്നെ ആദ്യം നമ്മൾ കൈകാര്യം ചെയ്യാം ആ ഇരിക്കുമ്പം തന്നെ എന്ത് ചെയ്യുക അങ്ങനെ അങ്ങ് ഇരുന്നാൽ ഞാൻ കുഴപ്പമൊന്നും അങ്ങനെ ഇരുന്ന് ഫ്ലൈറ്റിൽ നിന്നും പിന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തലമൂടി ഇഹ്റാമിൻ്റെ തുണി തണുക്കുന്നു വെച്ചിട്ട് ഇങ്ങനെ പൊച്ചുവാനൊന്നും പാടില്ല ഹറാമൊന്നും വരാതെ ശ്രദ്ധിച്ച് തൽബിയത്തും ചൊല്ലി അങ്ങനെ ജിദ്ദയിൽ നമ്മൾ ചെന്നിട്ട് ഇറങ്ങുകയാണ് 5.5 മണിക്കൂറാണ് അങ്ങോട്ട് നമുക്ക് പോയാണ് എത്ര 5.5 പക്ഷേ ആടെ ഇറങ്ങി നോക്കുമ്പോൾ നമുക്ക് 3 ഉണ്ടാവും 3 മണിക്കൂറേ ഉണ്ടാവും കാരണം ഇവിടുന്ന് 8:30 പോയാൽ 9:30, 10:30, 11:30 ആടെ ഇറങ്ങും എടാ ജിദ്ദയിലാണ് ആ അതെ ആ 3 മണിക്കൂറുകൊണ്ട് ആടെ ഇറങ്ങും പക്ഷേ നമ്മൾ യാത്ര അത്ര ചെയ്തിട്ടുണ്ട് 5.5 മണിക്കൂർ ചെയ്തിട്ടുണ്ട് 2.5 മണിക്കൂർ എങ്ങോട്ടാണ് പോയത് നമുക്ക് തിരിയൂല പക്ഷേ അത് തിരി എങ്ങോട്ട് പോരുമ്പോളാ
ഇങ്ങോട്ട് പോയിരുമ്പോൾ നമ്മൾ 5.5 മണിക്കൂർ ആണെങ്കിലും കൂട്ടി നോക്കിയാൽ 8.5 മണിക്കൂർ ഉണ്ടാവും. അല്ല, എത്ര മണിക്കൂർ? 7.5 മണിക്കൂർ ഉണ്ടാവും. 8 മണിക്കൂർ ഇങ്ങോട്ട് പോയിരുമ്പോൾ 8 മണിക്കൂർ ഉണ്ടാവും കൂട്ടി നോക്കിയാൽ. പക്ഷേ അതൊന്നുമില്ല, 5.5 നമ്മൾ എന്തായുള്ളൂ. അത് ഈ ഭൂമിയുടെ ഘടന പ്രകാരം നമ്മളെ ടൈമും സൗദിയിലെ ടൈമും തമ്മിൽ 2.5 മണിക്കൂറിൻ്റെ മാറ്റമുണ്ട്. അത് അങ്ങോട്ട് പോകുമ്പോൾ കിട്ടിയ ലാഭം ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് നഷ്ടമായിട്ട് തോന്നും എന്നേ ഉള്ളൂ. സംഗതി ഒക്കെ കണക്കാണ്, നമ്മളെത്രേ ചെയ്തിയുള്ളൂ. 5.5 മണിക്കൂറാണ് റണ്ണിങ് അങ്ങോട്ടും. അങ്ങോട്ട് പോയാൽ അതേ റോഡിന് തന്നെയല്ലേ ഇങ്ങോട്ടും പോരുന്നത്? എങ്ങനെ ദൂരം കൂടുക? അതന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങിയാലും ജിദ്ദയിൽ ഇറങ്ങിയാലും നമുക്ക് കുറച്ച് പണികളുണ്ട്. ഏത്? ഈ പാസ്പോർട്ട് ബാഗിൽ വെച്ചിട്ട് ഷിബ് വലിക്കാണ്ട് മോളെ ഡിക്കിലാട്ടിട്ടാൽ പാസ്പോർട്ട് അവിടെ ചാടി വീണിണ്ടാവും. നമ്മൾ ബാഗ് കൊടുത്തിങ്ങ് പോരും. പിന്നെ എവിടെ തിരഞ്ഞാലും ഏത് കാണൂല? പാസ്പോർട്ട് കാണൂല. അതുകൊണ്ട് ഈ പാസ്പോർട്ട് ഹാൻഡ് ബാഗിലൊക്കെ വെക്കണം. നമ്മൾ അവസാനം ഇറാൻ കെട്ടുന്ന സമയമൊക്കെ എത്തിയാൽ പിന്നെ ഏതേ വേണ്ടു, ബോർഡിംഗ് പാസ് മാത്രമേ വേണ്ടു. പാസ്പോർട്ട് ഭദ്രമായിട്ട് നിങ്ങൾ ആ അള്ളറയിൽ വെച്ചിട്ട് ഷിബൊക്കെ പൂട്ടിയിട്ട് അതിനെ ഒന്നും താണോ, ആധാരത്തിനേക്കാണ് വലിയ പ്രാധാന്യം കൊടുത്തിട്ട് അതിനെ ശ്രദ്ധിക്കണം. നമ്മളെ യാത്ര തടസ്സപ്പെടുത്താൻ അതിന് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ബാക്കി എന്ത് പോയാലും നമുക്കെന്ത് ചെയ്യാം, പരിഹരിക്കുക. ഈ പാസ്പോർട്ട് പോയാൽ തൽക്കാലം, ബോർഡിംഗ് പാസ് പോയാൽ വേറെ നമുക്ക് ഏതെടുക്കാം, പ്രിൻ്റ് ഒക്കെ പോലെ എടുത്തു തരും. പക്ഷേ പാസ്പോർട്ട് തൽക്കാലം പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം. ജിദ്ദയിൽ ഇറങ്ങിയാൽ നമ്മൾ നേരെ പോയിട്ട് ഇറങ്ങി ബസ്സിൽക്കാണ് കയറ്റുക. ബസ് കയറ്റിയിട്ട് എന്താവും, കൊണ്ടുപോയിട്ട് ഒറ്റയിൽ ഇറക്കും. ചിലപ്പോൾ പകുതി ആൾ ഒരു ബസ്സിലും പകുതി ആൾ വേറെ ബസ്സിലും ആയിരിക്കും. ഒന്നും പേടിക്കേണ്ട. ആ ബസ്സിലുള്ള തേച്ച ആൾക്കാരും ഏടാണോ ഇറങ്ങുന്നത്, ആടെ ഇറങ്ങിയാൽ വേഗം ഉള്ളിലേക്ക് കടന്നിട്ട് ആടെ അറബികളുണ്ടാവോ അങ്ങോട്ടും അങ്ങോട്ടും എന്ന് പറയും. നിങ്ങൾ തിരിഞ്ഞു മറിഞ്ഞ് കളിച്ചാൽ നല്ല വിളവിലുള്ള ആൾക്കാരുണ്ടാവും വേറെ ഗ്രൂപ്പുകാർ. ഓല് വേഗം ഇങ്ങനെ പോയിട്ട് അപ്പുറം കാലിയായ കൗണ്ടറിൽ പോയിട്ട് വരി നിന്ന് ഓല് എല്ലാ വരിയിലും ഒരു വകുപ്പത്താൾ നിന്നായി. പിന്നെ ആ പത്തിൻ്റെ ബാക്കിൽ നിൽക്കണ്ടേ? നമ്മളല്ലേ ആദ്യം ആടെ ഇറങ്ങിയത്? അടുത്ത ബസ് വരുന്നത് വരെ, അല്ലെ ഉസ്താദ് അടുത്ത ബസ്സിലാണ് വരുന്നവരെ നിങ്ങൾ എന്തിനു കാത്തുക്കണോ? നിങ്ങൾ നേരെ പോയിട്ട് ആ കൗണ്ടറിൽ പോയി നിങ്ങളെ പാസ്പോർട്ടും ബോർഡിംഗ് പാസും വിസയും. ഏത്? നേരത്തെ തന്ന കള്ളാസില്ലേ? ഒന്ന് വിസ ആണ്, ഒന്ന് ടിക്കറ്റാണ്, ഒന്ന് വേറെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ മൂന്നോ നാലോ പേപ്പറുള്ള ഒന്ന് നിങ്ങളെ തരൂ കോഴിക്കോട്. അത് ഇവിടുന്ന് ടിക്കറ്റ് കണ്ട്, അത് പിന്നെ ടിക്കറ്റ് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരാൻ വേറെ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത പേജ് നിങ്ങളെ ഫോട്ടോ ഉള്ള വിസ അതുപോലെ നോക്കും. ഇതൊക്കെ നിങ്ങളെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളവിടെ വരിക്കുക. വേഗം പോയിട്ട് അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുത്തി പാസ്പോർട്ട് തന്നാൽ അതുകൊണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോയിട്ട് മുമ്പ് പോകണോ അല്ലെ ഏട്ടാ പോകണമെന്ന് നോക്കണം. ആദ്യത്തെ ആൾ മാത്രം ഓരോടും ചോദിക്കുക, അവരോട് ഏട്ടാ പോകേണ്ടി. അപ്പോൾ ഹുറൂജി എന്നിട്ട് ഇങ്ങനെ കാണാം. അങ്ങനെ പോയാൽ ആടുന്ന ഒരാൾ പിന്നെയും പാസ്പോർട്ട് നോക്കിയിട്ട് സീല് ചെയ്തിക്കൊണ്ട് നോക്കി അങ്ങോട്ട് കടത്തും. കടക്കുന്നത് നമ്മളെ ബെൽറ്റിൻ്റെ അടുത്തേക്കാണ്. ഇത് അപ്പോൾ ചിലപ്പോൾ ലഗേജ് വരാൻ തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഏതാ നമ്മളെ ഫ്ലൈറ്റ് ഓർമ്മ ഉണ്ടല്ലോ, എക്സ്പ്രസ് എക്സ്പ്രസ്സിൻ്റെ ഏടാന്ന് ഏതോ ബംഗാളിനോട് ചോദിച്ചാൽ അവൻ കാണിച്ചു തരും. ആ ആടെ പോയി നിൽക്കുക. ലഗേജ് വരാമെന്ന് തുടങ്ങുമ്പോൾ നമ്മളെ ലഗേജ് എടുത്തിട്ട് ഒരു ട്രോളി ഉണ്ടാവും ആടെ ഇഷ്ടം പോലെ, ആ ഒന്ന് എടുത്തിട്ട് അതിൽ വെക്കുക. അപ്പോൾക്ക് ഓരോരുത്തർ വരും. വരുന്ന പോലെ ഉടക്കങ്ങൾ പറയതാ ട്രോളിങ് എടുത്തോളി, ബാഗ് ചെയ്യുമ്പോഴുണ്ടാവും എടുത്തോളി, എടുത്തൊക്കെ വെച്ച് അങ്ങനെ ലാസ്റ്റ് നമ്മളെല്ലാം വേഗം കഴിയും. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ എൻ്റെ നിർദ്ദേശം കിട്ടാൻ കളിക്കരുത്, തിരിഞ്ഞും മറിഞ്ഞും നോക്കരുത്. വേഗം പോയിട്ട് ഒഴിവുള്ള കൗണ്ടറിൽ നിന്ന് നമ്മളെ ആ പരിപാടിയായിട്ട് കഴിച്ച് അപ്പുറം കടന്നാൽ ബാത്റൂമുണ്ട് വലത്തും എടുത്തും ഒക്കെ ആണിനും പെണ്ണിനും ഒക്കെ. നിങ്ങളെ ലഗേജ് എടുത്തിട്ടോ അതിൻ്റെ മുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബാത്റൂമിലൊക്കെ പോയി ഒന്ന് റാഹത്തായിട്ട് ആടി ഇരിക്കുക. ലഗേജ് കിട്ടിയാലോ, ചിലപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടാവും, ഇനി വന്നിയില്ല പോലെ ഇങ്ങനെ പോയി പോയി എന്ന് പറയുന്നുണ്ടെങ്കിൽ എല്ലാവരും പോകും പോലെ നിങ്ങൾ വണ്ടി ഒന്നിയിട്ട് പുറത്തേക്കാട്ട് പോവുക. അപ്പോൾ വൈ കാണിച്ചു തരാൻ ഇങ്ങനെ അറബികളുണ്ടാവും. ഇങ്ങനെ ഇങ്ങനെ പോയി നിങ്ങൾ പുറത്തേക്ക് ബസ് നിർത്തുന്ന സ്ഥലത്തൊക്കെ അടുത്തു, ആടെ എവിടെങ്കിലും ഒരു വെയിലില്ലാത്തടത്ത് നിങ്ങൾ ആടെ നിന്നാൽ മതി, ഞാൻ നിങ്ങളെ കണ്ടുപിടിച്ചോളൂ. നിങ്ങൾ എവിടെ നിന്നാലും വേണ്ടിയില്ല, നിങ്ങൾ എല്ലാവരും ഒരുത്തിലോടെ നിൽക്കണം. അങ്ങനെ നടന്ന് കടന്ന് ഇങ്ങനെ പുറത്തിറങ്ങി കേട്ടോ പോയാലും ഉണ്ടാവില്ല, നമ്മൾ കണ്ടുപിടിക്കാനാവില്ല. അത് പോകണ്ട, പോകാനൊരു സമ്മതിക്കില്ല. ആടെ നോക്കുന്നവരുണ്ടാവും. നിങ്ങളിങ്ങനെ വരുന്നവരാന്ന് വിചാരിച്ചാൽ ഒരു പരിധി അല്ലാണ്ട് നിങ്ങൾ പോകണുണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജി എന്ന് പറയും. അപ്പോൾ അത് കേട്ട് നിങ്ങൾ ഒരുത്തിലാടെ ഒരുമിച്ചൂടുക. ഞാനും ബാക്കിയുള്ളവരൊക്കെ എത്തിയാൽ നിങ്ങളെന്ത് ചെയ്യും, ബസ് അവിടെ ഉണ്ടാവും, ഞാൻ ബസ് കൊണ്ടുപോയിട്ട് കയറ്റി ഇൻഷാല്ലാ നേരെ നമ്മളിങ്ങോട്ട് പോകും, മക്കത്തേക്ക് പോവാണ്. എല്ലാവരും ബസ് കയറി അൽഹംദുലില്ലാഹ്. ഇനി ലബ്ബൈക്ക് ഒന്നുകൂടി ഉഷാറാക്കി ചെല്ലുകയാണ്. കാരണം ഓ 5.5 മണിക്കൂർ നിലമ്പിട്ടിട്ടുള്ള പരിപാടിയായിരുന്നു ഇതുവരെ. ആ പറയാം പറയാം ഒക്കെ പറയാണ്. നിലമ്പിട്ട പരിപാടിയാണ്. ഗാന്ധിജി ട്രെയിനിൽ പ്ലെയിനിൽ കയറിയില്ല എന്ന് പറയുന്ന കേട്ടു. കാരണം അയാൾ പറഞ്ഞ് ആവണമല്ലേ, നിലമ്പിട്ട പരിപാടിക്ക് ഞാനില്ല, നമുക്ക് പോകാണ്ടെടുക്കാൻ ഒഴിവില്ലല്ലോ, കപ്പലില്ലല്ലോ. അതുകൊണ്ട് ഒരു വിഷമവും ഇല്ലാതെ അള്ളാഹു തആല നമ്മളവിടെ ഇറക്കിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് പറയണോ? അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ.
ഒരു വിഷമമില്ലാതെ അല്ലാഹു നമ്മളെ എത്തിച്ചേർട്ടെ. അതിൻ്റെ മേൽ നന്ദി പറഞ്ഞിട്ട് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്കും ചൊല്ലി നമ്മൾ എത്തിപ്പോയി. പഠിച്ചോനേതാ എത്തിപ്പോയി എത്തിപ്പോയി. ഏറിയാലൊരൊന്നോ രണ്ടോ മണിക്കൂർ, ആ ഒരു 100 കിലോമീറ്റർ പോകണം. നല്ല അലുവക്കഷ്ണം പോലത്തെ ബസ്സായിരിക്കും, നല്ല പിന്നെന്താ പറയുക അകമ്പള്ളി പോലുള്ള റോഡുമാണ്. അതിൻ്റെ ഉള്ളിൽ കൂടി നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങനെ പോയിട്ട് മക്കത്തടുത്ത് നമ്മളെ ബിൽഡിങ്ങിലേക്ക് നേരെ പോകാം. നമ്മളെ ബിൽഡിങ്ങിൻ്റെ മുറ്റത്താടെ കൊണ്ടുപോയി നിർത്തി നിങ്ങളെല്ലാവരെയും ഇറക്കിയിട്ട് നേരെ മെസ്സിൽക്കാ കൊണ്ടുപോകുക. അപ്പോൾ അന്നപ്പം ഒന്നും ഗുൽമാലി നിൽക്കണ്ട, ഞങ്ങൾ പതിനൊന്നും അല്ലാത്ത റൂം വേണമെന്നൊന്നും പറഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടുണ്ടോ. കാരണം ഒരു ഉച്ചൻ്റെ സമയം ഭക്ഷണം കഥാകുന്ന സമയമാണ്. നേരെ ആയി ബാത്റൂമിൽ പോകണമെങ്കിൽ അതിന് ചിലപ്പോൾ ഒറ്റപ്പെട്ട സൗകര്യം ഉണ്ടാവും, അതൊക്കെ ചെയ്യാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് ഞാൻ റൂമിൻ്റെ ചാവിയൊക്കെ വാങ്ങിയിട്ട് അതായത് ഫോറിലാണെന്നൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ തർത്തീപാക്കണമെന്നൊക്കെ ആലോചിക്കുക ചെയ്യാം. നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്, ഞാൻ നിന്നിട്ടേ ഭക്ഷണം കഴിക്കും. കാരണം നിങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ഏത് തരണം? ചാവി തരണം. അത് 4 പെണ്ണുങ്ങൾ ഒന്നിച്ചുണ്ടെങ്കിൽ അവനോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് 4 ആൾക്ക് ഒരു റൂം കയറും. പാപ്പയും പിന്നെ അമ്മയും പിന്നെ മോനും മോൻ്റെ ഓളും 4 ആൾ, അവർക്ക് 4 ആൾക്ക് വരുത്തിയിരിക്കാനോ? അങ്ങനെയുള്ള ഒരു 4 ആളുണ്ടെങ്കിൽ മാത്രമേ ഓൾക്ക് ഫാമിലി റൂം കൊടുക്കുള്ളൂ. ഓളും മാപ്പിളയും വന്നിട്ട് ഞങ്ങൾ കണ്ടാൽ കൂടി റൂം വരണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് കിട്ടണമെങ്കിൽ നേരത്തെ എന്നോട് പറയണോ, കാരണം 4 ബെഡുള്ളതാണ്, 2 ബെഡിൻ്റെ പൈസയും കൂടി ഓലും ചെയ്യണോ? അടിച്ചാൽ ഓൾക്ക് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല, വാശിയില്ല നമുക്ക് തരൂലാന്ന്. ആ അങ്ങനെയാണെങ്കിലേ കൊടുക്കുള്ളൂ. അതേസമയത്ത് 4 ആളുണ്ടെങ്കിൽ അതിൽ കൊടുക്കണമെങ്കിൽ കാണാനും തൊടാനും പറ്റുന്ന ആൾക്കാർക്കല്ലേ പറ്റുള്ളൂ, അല്ലാത്തവരെ റൂമിൽ നിൽക്കാൻ പറ്റില്ല. അതായത് ഒരു ഓളും മാപ്പിളയും അയാളെ ഒരു സുഹൃത്തു ഓളും അയാൾ ഓളും ഇവരെ 4 ആളെയും കൂടി നമുക്ക് എന്തായിക്കൂടാ, റൂമിലാക്കിക്കൂടാ. ഓളും ഓള അനിയത്തിയും ഉണ്ട്, പറ്റുമോ? പറ്റൂല, അതാ പറഞ്ഞു. എന്നാലും പുരുഷന്മാരെ ബാക്കിയുള്ള പുരുഷന്മാരെ ഉള്ള റൂം അനുസരിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അതും കൊടുക്കൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? പുരുഷന്മാർക്ക് ഒരു റൂം, അതിൻ്റെ തൊട്ടടുത്ത റൂമിൽ ഓല കൂടെയുള്ള പെണ്ണുങ്ങൾ, ഒരു ബാതിലിൻ്റെ മാറ്റേ ഉണ്ടാവും, ആ ഒരു ഫ്ലോറിൽ തന്നെ. അത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളോട് എങ്ങനെ സഹകരിച്ച് നിങ്ങൾക്ക് ഒന്നിച്ച് തരാൻ പറ്റുമോ അത് ഞാൻ ചെയ്യൂ. നിർവാഹമല്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കും. അവസാനം ഓരോ ആണും ഒരു പെണ്ണും ബാക്കിയായി, ഓലെന്താണ്ട് ഈ ആണിനെ പെണ്ണിൻ്റെ റൂമിലാക്കേണ്ടി വരും, പെണ്ണിനാണ് റൂമിലും ആക്കേണ്ട ഗതികേട് വരരുത്. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ടേ നമുക്ക് എന്തായിക്കൂടും റൂം. അതായത് ഒരാൾക്ക് ഒരു ബെഡിൻ്റെ സ്പേസാണ് നമ്മൾ ഈ കൊടുത്ത കാശിലുള്ളത്, അതിനെ നമുക്ക് അവകാശമുള്ളൂ. റൂമിനേതില്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ തരാൻ പറ്റുന്ന രീതിയിൽ റൂം ഉണ്ടാവും, തരും. അത് നിങ്ങളോട് പറഞ്ഞാൽ മതി ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ റൂമും തർത്തി ബാക്കി കഴിഞ്ഞാൽ പിന്നെ ലഗേജ് നിങ്ങളെ ഫ്ലോറിലെത്തും. ബസ് നിങ്ങളാരും എടുക്കണ്ട. പിന്നെ ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ ഉരുട്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണോ, ബസ്സിൻ്റെ പള്ളയിൽ നമ്മൾ ഇടും. അത് നമ്മൾ ആകുന്നതിലൊക്കെ എന്ത് ചെയ്യുക, പ്രായമുള്ളവരൊക്കെ ഒരു ബസ് കയറിക്കോട്ടെ, നമ്മക്കാട്ട് എടുത്ത് വെക്കാലോ. അത് എല്ലാവരും കൂടി എടുത്ത് വെച്ച് മക്കത്തെത്തിയാൽ പിന്നെ നമ്മൾ ഹാൻഡ് ബാഗുമായിട്ട് നേരെ ബിൽഡിങ്ങിലേക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. ലഗേജ് ആടുള്ള ബംഗാളിൽ കൊണ്ടോ കുട്ടികൾ കൊണ്ടോ എടുത്തിക്കും. 5ാം ഫ്ലോറിലാണ് അല്ലെ 6ാം ഫ്ലോറിലാണ് നമ്മളിത് വെക്കുക. 6ാം ഫ്ലോറിൽ അവിടെ കൊണ്ടുവന്ന് വിടും. റൂം കിട്ടിയതിൻ്റെ ശേഷം ഓരോരുത്തരും എന്ത് ചെയ്യുക, ആ റൂമിൽ ഹാൻഡ് ബാഗൊക്കെ വെച്ചിട്ട് വന്ന് നോക്കുക നമ്മളെ ബാഗ്, അത് എടുത്തിട്ട് ആ റൂമിലേക്ക് പോകും. ഇനി ഞാനൊരു ടൈം പറയും, എത്ര മണി, 4 മണിയെന്നോ അല്ലെ 5 മണിയെന്നോ. ആ 5 മണിക്ക് നിങ്ങളല്ലോ, അതായത് നിങ്ങൾക്കൊന്ന് ഒതുവെടുക്കുകയും ഒന്ന് ബാത്റൂം പോയി ഒരു 4-5 ആളുണ്ടാകുമല്ലോ, അതിന് ഉള്ള ഒരു ടൈം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത് തന്നിട്ട് ആ ടൈമിന് നമ്മൾ താഴെ ഇറങ്ങി ഒന്നിച്ചെങ്ങോട്ട് പോകും, കഴബൻ്റെ അടുത്തേക്ക് തവാഫിന് പോവുകയാണ്. അല്ലാതെ നമ്മൾ ഇന്നലെ ഉറക്കൊഴിഞ്ഞതാണ്, ഇതേറെ ക്ഷീണമാണ്, അതുകൊണ്ട് നമ്മളല്ലോണം ഒന്ന് ഉറങ്ങുക എന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിലും തോന്നൂല ആർക്കും, കാരണം മക്കത്തെത്തിയാൽ പിന്നെ അങ്ങോട്ട് പോവുക എന്ന ആവേശം ഉണ്ടാകും. പിന്നെ അതിന് നമുക്കിവിടെ പറ്റൂല, കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബാധ്യത ഇതാണല്ലോ. അത് നിർവഹിച്ച് വന്നാൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യുക, ക്ഷീണം മാറ്റാലോ. അതുകൊണ്ടാണ് ഞാൻ തലേ നന്ദി ചെയ്ത് വെക്കണ്ടെന്ന് പറഞ്ഞത്, മൗലൂദ് വെക്കണ്ട. അന്ന് നിങ്ങൾ ഉറങ്ങിയാൽ ആ ഉറക്കം നമുക്ക് ഈ ദീർഘമായ യാത്രക്കും പിന്നുള്ള ഈ അമലിനും ഏതാണ് ഗുണപ്രദമാണ്, സൗകര്യം. അതുകൊണ്ട് അക്കാര്യം ശ്രദ്ധിക്കും ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും താഴത്ത് എത്തിയോ? 4 മണിയാണ് പറഞ്ഞു കേട്ടോ, 3:55 തന്നെ എല്ലാവരും താഴത്തെത്തണോ. ലിഫ്റ്റിൻ്റെ തിരക്കുണ്ടാവും, ബാത്റൂമിൽ 5 ആളാവസ്ഥാതെ എന്താക്കുക ചെയ്യുക. നിങ്ങളിങ്ങനൊക്കെ പറഞ്ഞാലും ആരും പറയണ്ട, 5 ആളല്ലാക്കി ഒരു ബാത്റൂമല്ലാണ്ട് 5 ബാത്റൂം ഉണ്ടാക്കി തരാനാവില്ലല്ലോ. അപ്പോൾ ഓരോരുത്തരും പരമാവധി സമയം കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നിർവഹിച്ച്, കുളിക്കുന്നില്ലല്ലോ ആരും, ഇപ്പോൾ കുളിയില്ലല്ലോ, വെറുതെ തന്നെ മുടി പോയിട്ട് എടുങ്ങാറുണ്ടാക്കണ്ടല്ലോ, കുളിയില്ല. ആ അതുകൊണ്ട് ഒരു ഒതു എടുക്കുക, ആൾക്ക് എടുത്തിട്ട് താഴോട്ട് വരികയാണ്. അപ്പോൾ ഇനി നമ്മൾ പറയാം, താഴത്ത് എല്ലാവരും ഇറങ്ങണം. ആ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പോകുന്നത് എന്തിനാ? ആ തവാഫിനാണ്. ഉംറയുടെ ഫർള് എത്രയാണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞോ,
لا 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 طوافه شريعة غنمينجيل ونبد كارينجل صديقا ونبد كارينجل نلونجل مانسلاكا هذا نيني مكبرين هذا تيين دغارينجل نرثا برني ايه 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 അതിൽ രണ്ട് കാര്യം റൂം തന്നെ ചെയ്യേണ്ടതാണ് ഒന്ന് ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായിരിക്കാനുള്ളതാണ് ചെറിയ അശുദ്ധിയെന്നും വലിയ അശുദ്ധിയെന്നും ദയാ ശുദ്ധിയാണ് അപ്പോൾ വലിയ അശുദ്ധിയെന്ന് ശുദ്ധിയാണെങ്കിൽ എന്ത് ചെയ്യണം കുളിക്കണം അതേ ഉള്ളോനെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ അത് ആർക്കും ഉണ്ടാവില്ല എന്ന് വിചാരിക്ക ഉണ്ടെങ്കിൽ അതിന്റെ ആശയം പോരാവോ രണ്ടാമത്തേത് ചെറിയ അശുദ്ധിയാണ് അതെല്ലാവർക്കും ഉണ്ട് അതിനെന്താ പരിഹാരം ഒതു എടുക്കുക എന്നുള്ള ഒതു എടുക്കുക എന്നുള്ളതാണ് നല്ലൊരു ഒതു എടുക്കുക നല്ലൊരു ഒതു എന്ന് പറഞ്ഞാൽ മൂന്നെട്ടം തന്നെ എല്ലാം ചെയ്യുക നീട്ടി ചെയ്യണമെന്ന് പറഞ്ഞാൽ നീട്ടി ചെയ്യുക കൈകാലുകൾ അതുപോലെ മുഖം നീട്ടി കഴുകണം അതൊക്കെ കുറച്ച് അധികം മുട്ട് വരെ നിർബന്ധമാണ് കുറച്ച് കയറ്റി കഴുകുക കാലിൻ്റെ ഞെരിയാണി ഉൾപ്പെടെ നിർബന്ധമാണ് കുറച്ച് കയറ്റി കഴുകുക തല അല്പം തടവിയാൽ മതി ഫുൾ അങ്ങ് തടവിയേക്ക ആണും പെണ്ണും ഒക്കെ എല്ലാ മദ്ഹബിലും നമ്മുടെ ഓതു ശരിയാട്ടെ കാരണം തല തടവേൽ നാല് മദ്ഹബാ ഒന്ന് നമ്മളെ ഷാഫിഇമാം പറയും ഒത്തിരി തടവിയാലും മതി വേറൊരു ഇമാം പറയും തല മുഴുവനും തടവണമെന്ന് വേറൊരു ഇമാം പറയും തലേൻ്റെ നാലിലൊന്ന് തടവണമെന്ന് വേറൊരു ഇമാം പറയും തലൻ്റെ മൂർത്തിൻ്റെ അളവ് ഇത് മൂർത്താവിൻ്റെ മൂർദാവിൻ്റെ അളവ് തടവണം നമ്മൾ തേച്ചു അങ്ങ് തടവിയാലോ എല്ലാ ഇമാമിയങ്ങളും പറയും എന്ത് ബെൻ്റെ ഓതു അതുകൊണ്ട് ഷാഫിഇമാം പറയുന്നുണ്ടെന്ന് നിങ്ങൾ റസൂലുള്ളാഹ് അങ്ങനെ തടവി മുഴുവനും തടവിക്കൊള്ളേ അതേസമയത്ത് മറ്റേ ഇമാമിങ്ങൾ തർക്കിക്കാൻ വന്നാൽ നമ്മളിമാം എന്ത് പറയും തെളിവുകൾ ഉദ്ധരിച്ച് അല്പം തടവിയാലും ഓല ഓതു ശരിയാണ് എന്ന് സമർത്ഥിക്കും അത് വേറെ വിഷയം നമ്മൾ കൂലി കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യാം മുഴുവനും തടവുക എന്നുള്ളതാണ് അങ്ങനെ നല്ലൊരു ഓതു എടുത്തു ആയോ ഭക്ഷണമായോ ഹലോ ഹലോ അപ്പൊ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയായി വലിയ അശുദ്ധിയിൽ നിന്നും എന്തായി ശുദ്ധിയായി ഒന്ന് ചെയ്തു രണ്ടാമത്തേത് ശരീരവും വസ്ത്രവും നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കുക എന്നുള്ളത് ശരീരവും വസ്ത്രവും നജസിൽ നിന്നും ശുദ്ധിയാണ് ഇതെല്ലാം കൂടി നമുക്ക് ഒന്നാക്കാം ശരീരവും വസ്ത്രവും നജസിൽ നിന്നും ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാകുക അപ്പോൾ നമ്മളെ ഇഹ്റാമിൻ്റെ തുണി ഉണ്ടല്ലോ നമ്മൾ കോഴിക്കോട് നിന്ന് എടുത്തേ അതിനുശേഷം നമ്മൾ ബാത്റൂമിൽ പോയിരുന്നു ഫ്ലൈറ്റിൽ നിന്ന് അപ്പോൾ അവിടുന്ന് ആ വെള്ളവും ഇല്ല സൗകര്യവും ഇല്ല അപ്പോൾ ആ ഉറ്റിപ്പോയോ അല്ലെ തെറിച്ചോ എന്നൊക്കെ ഒരു സംശയം എന്നാൽ പിന്നെ നമ്മൾ അതിന് നിൽക്കണ്ട ബാഗിലില്ലേ വേറെ തുണി ഈ തുണി അവിടെ അയച്ചിട്ടിട്ട് ഒതു എടുത്ത് പോകുമ്പോൾ ആ തുണി എടുത്ത് കൊടുക്കുക പെണ്ണുങ്ങൾക്ക് ഒരു സംശയം അടിയിലുടുത്ത പാവാടയിലോ അല്ലെ മാക്സിയിലോ ഒക്കെ എന്തോ ആയോളി എന്നാൽ പിന്നെ അത് അവിടെ മാറ്റിയിട്ട് വേറെ ഒന്ന് കൊടുക്കുക പർദ്ദയിൽ നേശമായോ എന്നാൽ പിന്നെ ആ പെർദ്ദ പെർദ്ദ വേറെ ഇല്ല ആ എടുത്ത് കൊടുക്കുക അതൊക്കെ ശരിയാണ് പക്ഷേ അയറിൻ്റെ താഴോട് മൂത്രം ഉറ്റിപ്പോയോ എന്നുള്ളൊരു എന്നാൽ പിന്നെ അയറിൻ്റെ താഴോട്ട് ഒന്ന് കേൾക്കാളെ മുടിയൊന്നും പോണ്ട ഇപ്പോൾ എന്തായി ശരീരവും നേജസ്സെന്ന് ശുദ്ധിയായി വസ്ത്രവും അത് ചെയ്യണോ അങ്ങനെ ഒതുവെടുത്ത് ഒക്കെ റെഡി അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തു രണ്ടാമത്തെ ഒരു കാര്യം ഔറത്ത് മറക്കുക എന്നുള്ളതാണ് തവാഫ് ശരിയാകാൻ ഒന്ന് ഈ പറഞ്ഞ കാര്യം രണ്ട് ഔറത്ത് മറക്കണം ആണും പെണ്ണും ഒക്കെ അവരുടെ ഔറത്ത് മുഴുവനും മറച്ചിട്ടുമാണ് തവാഫ് ആദ്യം മുതൽ അവസാനം വരെ ചെയ്യാൻ പുരുഷന്മാരുടെ ഔറത്ത് ഏതാ മുട്ടുപൊക്കളിൻ്റെ നിർത്തി കേട്ടോ ഭക്ഷണം അതപ്പോൾ എത്തിയിട്ട് നിർത്താൻ വിചാരിച്ചിട്ട് നമ്മൾ വെറുതെയിരിക്കണം ഒന്ന് വിളിച്ചു നോക്കി യാസിന് ആ ഭക്ഷണം വന്നാൽ അവിടെ നിർത്താം അതിൽ നിന്ന് നമ്മൾ കൊടുക്കുക അതിനാണ് അവിടെ നിന്നാൽ മതി ഏ പറയാ
പിന്നെ അവർത്ത മറക്കുമ്പോൾ പുരുഷന് മുട്ടുപൊക്കലിൻ്റെ ഇടയിലുള്ള സ്ഥലം മാത്രമല്ല മുട്ടും പൊക്കലും അടക്കം മറക്കണം. അത് ചിലർക്ക് തിരിയാത്തൊരു സംഗതിയാണ്. അപ്പോൾ അതിനാണ് ഈ തുണി ഉടുക്കുന്ന സമയത്ത് ശരിക്ക് ഇങ്ങനെ ഉടുക്കണം. തുണി ഉടുക്കുന്നപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. ഇങ്ങനെ പകുതിയും പകുതിയും ആക്കിയിട്ട് ഇപ്പകുതി ഇങ്ങോട്ടും ആക്കി ഈ പകുതി ഇങ്ങനെ ആക്കിയിട്ട് ഉടുക്കണം. ഇനി ഇത് കുറച്ച് ആദ്യത്തെ കുറച്ച് കുറഞ്ഞാലും രണ്ടാമത്തെ എന്തായാലും കുറയരുത്. ഇങ്ങനെ ഉടുക്കണം. ഉടുക്കുമ്പോൾ ഇത് നെഞ്ചിൻ്റെ പൊക്കളിൻ്റെ മുകളിൽ നെഞ്ചിൻ്റെ താഴേക്ക്, അതായത് കുടവയറുണ്ടാവും ചിലർക്ക്. ഈ വയറുണ്ടെങ്കിൽ വയറിൻ്റെ അടിയിൽ ഇങ്ങനെ കുത്തിവെച്ചിട്ടാണ് 99% ആളും തുണി ഉടുക്കുക. പാടില്ല. അതിൻ്റെ മുകളിലേക്ക് ഉടുത്തിട്ട് ഇവിടെ ഈ ബെൽറ്റും ടൈറ്റ് ആക്കിയിട്ട് വേണം എന്ത് ചെയ്യുക. നല്ല ഇറക്കമുണ്ടോ? ഞാനാ പറഞ്ഞ തുണി വാങ്ങി അങ്ങനെ ഉടുത്താലും നിങ്ങൾക്ക് ഇടണ്ടാവും, നെരിയാണ്ട് ഏത് മുകളിലേക്ക് ഉണ്ടാവും. അങ്ങനെ ഉടുത്തിട്ട് മാത്രമേ, കാരണം അല്ലാതെ ചെയ്താൽ തവാഫ് എന്താവില്ല, ശരിയാവില്ല, നിസ്കാരവും ശരിയാവില്ല. നിസ്കാരം നമ്മളെ പോരെ, ഇവിടെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങൾ എങ്ങനെ ഉടുത്താലും ശരിയാവും. കാരണം അതിൻ്റെ മുകളിൽ ഏതുണ്ട്, ബനിയനുണ്ട്, അതിൻ്റെ മുകളിൽ ഷർട്ട് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഈ പൊക്കിളിൻ്റെ കുഴിയോ കുഴിയുടെ താഴോട്ടുള്ളതോ അങ്ങനെ നോക്കിയാൽ ബാക്ക് ഭാഗം താന്നാലോ ഒന്നും ഏതാവില്ല. കയറ്റി ഉടുക്കണം. ഉടുത്താൽ മാത്രം പോരാ, നടന്ന് നടന്ന് നമ്മൾ ക്യാബിൻ്റെ എത്തുമ്പോഴേക്ക് മുമ്പ് ഊരി ഊരി എടുത്തിണ്ടാവും. അപ്പോൾ തവാഫ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഇതൊന്നുകൂടെ കയറ്റി ശരിക്കും ഉടുത്ത് റെഡിയായിട്ടേ തവാഫ് എന്താൻ പാടുള്ളൂ, തുടങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല ഉടുക്കുന്ന സമയത്ത് ഇപ്പം അറിഞ്ഞുകൊണ്ട് ഉടുത്തിട്ടില്ലെങ്കിൽ പിന്നുള്ളൊരു ഉടുക്കേതാ, 90% എങ്ങനെയും ഒരു 10% ഇങ്ങനെയും ആക്കിയിട്ടുള്ളൊരു ഉടുക്കുണ്ട്. വരള തുണി ഉടുക്കുമ്പോൾ അധികം ആൾക്കാരും അങ്ങനെ ഉടുക്കുക. അത് നിസ്കരിക്കുമ്പോൾ പ്രശ്നമല്ല, കാരണം ഒരുത്തിയിൽ നിന്നിട്ടുള്ള പരിപാടിയാണ് നിസ്കാരം. ഇത് നടന്നിട്ടുള്ള പരിപാടിയാണ്. ഇങ്ങനെ തുണിയെടുത്ത ഒരാൾ, ഈറാൻ തുണിയെടുത്ത ഒരാൾ കാലൊന്നും അങ്ങോട്ട് വെക്കുമ്പോൾക്ക് എന്ത് സംഭവിക്കും? കാലിൻ്റെ മുട്ടും അതിൻ്റെ മുകളിലുള്ള സ്ഥലവും കാണും. കണ്ടാൽ തവാഫ് എന്താവൂല, ശരിയാവും. അതാര് ശ്രദ്ധിച്ചോളണം? പുരുഷന്മാർ ശ്രദ്ധിച്ചോളണം. ഈ പൊതച്ചത് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പൊക്കിള് കണ്ടാൽ ഈ പൊച്ച ഇങ്ങനെ നിൽക്കൂല, എപ്പോഴും അതിങ്ങനെ വീണുകൊണ്ട് നിൽക്കും. ഈ പൊകിട് കാണിച്ചിട്ട് തവാഫ് ചെയ്യുന്ന മനുഷ്യന്മാരിങ്ങനെ വരുമ്പോൾ അങ്ങോട്ട് അറബികൾ ഇങ്ങനെ അങ്ങോട്ട് നടക്കുകയാണ്. ഒത്തി അല്ല സുറ ഒത്തി സുറ ഒത്തി സുറ എന്ന് പറഞ്ഞ് ഒരുത്തരിങ്ങോട്ട്, ഏത് പൊക്കിള് മറക്കും, പൊക്കിള് മറക്കും എന്ന് പറഞ്ഞിട്ട് ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ആരെങ്കിലും അങ്ങനെ ചെയ്തോട്ടെ, നമ്മൾ അത് ചെയ്താൽ നമ്മളെ ഉമ്ര എന്തായി പോവും. കാരണം അത് നോക്കി ഓലെ കുറ്റം പറയാനൊന്നും നമ്മൾ പോകണ്ട. ഓൽക്ക് എന്തെങ്കിലും അറിവില്ലാത്തത് കൊണ്ടാണ് ഓൽക്ക് വിട്ടുവീഴ്ച എന്തോ ഉണ്ടാവുമായിരിക്കും. നമ്മളിത് പഠിച്ചല്ലോ, പഠിച്ചു എന്നല്ല, പഠിക്കാനുള്ള നല്ല സൗകര്യം നമുക്കുണ്ട്. കേരളത്തിലുള്ള ഒരാൾക്ക് ഒരു ഒരു ഇതറും പറയാനുണ്ടാവില്ല. ഏത് അറിഞ്ഞുകൂടാന്ന്? ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കിയാണ് ഒമ്രാന്ന് അടിച്ചാൽ ക്ലാസ്സൊക്കെ അവിടെ കിട്ടും. നമ്മളെ ക്ലാസ്സിന് എന്നെ വരണമെന്നില്ല. ഞാനിത് പറഞ്ഞു തന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഒരു ഇതറും പറയാനില്ല. അതുകൊണ്ട് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? നിങ്ങളുടെ ബാധ്യതയാണ്. ആ സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും പരിശോധിച്ചിട്ട് ഇത് ഊരിപ്പോണോ കാണുന്നുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് കഴിയൂലോ. അതുകൊണ്ട് നിങ്ങൾ വേക്കല, ഞാൻ മുമ്പിൽ ഒന്നിച്ചിങ്ങനെ പോവുകയാണ്. അത് ഓരോ സമയത്തും നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഉടുക്കുമ്പോഴും പിന്നെയും നടക്കുമ്പോഴും ഒക്കെ ഔറത്ത് വെളിവാകാതെ പുരുഷൻ ശ്രദ്ധിക്കണം. സ്ത്രീകളോ? സ്ത്രീകളുടെ ഔറത്ത് മുഖവും മുൻകൈയും ഒഴികെയുള്ള മുഴുവൻ സ്ഥലവുമാണ്. അല്ലോ ശ്രദ്ധിച്ചോളേ. ഇപ്പം മുഖത്തിൻ്റെ അതിർത്തി ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ മക്കനെ എന്ത് ചെയ്യണം, ശരിക്ക് താടി കുടുക്കിയിട്ട് മക്കനിടണം. ഇവിടെ ഒരു രോമവും കാണാതെ, ഇവിടെ കൂടുതൽ മറക്കാതെയും, ഇവിടെ മുടി കാണാതെയും മക്കനെ ഇടണം. ഈ താടി കുടുക്കുകയും ഇവിടെ ശരിക്ക് മറക്കുകയും ചെയ്യണമെങ്കിൽ ഒരു മക്കനെ കൊണ്ട് ചിലപ്പം കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് മക്കനെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. ഒന്ന് നമ്മൾ തരുന്ന ചോന്ന മക്കൻ നിങ്ങൾക്ക് ലാസ്റ്റ് തരും. നിങ്ങൾ വാങ്ങുന്ന ഒരു മക്കൻ, ഒരു മക്കനെ കൊണ്ട് ഇവിടെയും റെഡിയാക്കുക, ഒരു മക്കനോട് ഇവിടെയും കൊടുക്കുക. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും, ആ കാര്യം നമുക്ക് പരിഹരിക്കാൻ കഴിയും. അങ്ങനെ സ്ത്രീകളുടെ ഔറത്ത്, അതിനിപ്പോൾ ഭക്ഷണം എത്തി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പറയാനും ആവില്ല, അങ്ങ് കേൾക്കാനും ആവില്ല. അതുകൊണ്ട് ബാക്കി നമുക്ക് എന്താ